കളിപ്പൻ പോലീസും നീലിപ്പെണ്ണും അവസാന ഭാഗം. അവള് പോയി, കാശി പറഞ്ഞു. എങ്ങോട്ട് പോയി? നീലു ചോദിച്ചു. ഈ ലോകത്ത് തന്നെ പോയി. വാട്ട്? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. അതെ, ആദ്യം ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു അവളോട്. വിച്ചുവിന് ആക്സിഡന്റ് ആയിട്ട് അവൾ വിളിക്കുകയോ കാണാവുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നീലയെ വിളിക്കുകയോ അവളെ പറ്റി ഞങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിരുന്നില്ല. വിക്കിക്കായിരുന്നു കൂടുതൽ ദേഷ്യം. പിന്നീട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഒരിക്കൽ എന്നെ യാദൃശ്ചികമായി കണ്ടു. അവളെ മൈൻഡാക്കാതെ പോയപ്പോൾ അവൾ ഞങ്ങളുടെ കാൽ വീണ് മാപ്പ് പറഞ്ഞു. അവരുടെ മൂന്ന് പേരുടെയും വീട്ടുകാരെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കള്ളസാക്ഷി പറഞ്ഞത്. പിന്നെ ഖദീജയുടെയും രമ്യയുടെ അനിയത്തിമാരെ അവർ തട്ടിക്കൊണ്ടുപോയി. അവരുടെ ജീവനഭയന്നാണ് അവർ സാക്ഷി പറഞ്ഞതെന്ന് അന്ന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞ് അന്ന് വിശുവിൻ്റെ കൂടെ നീലിയും ഉണ്ടായിരുന്നു എന്ന്. ഇവരെ മൂന്നാളെ അവർ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു അവരെ ഉപദ്രവിക്കാൻ നോക്കുന്നു എന്ന്. അവരും ഞങ്ങൾ വിളിച്ചിരുന്നു. വിച്ചുവും നീലിയുമായി ഒരു പിണക്കം ഉണ്ടായിട്ടില്ലെന്നാണ് അന്ന പറഞ്ഞത്. എല്ലാവരുടെ പ്ലാനായിരുന്നു വിക്കിയുടെ പിറന്നാളിന് നീലി അവനെ പ്രപ്പോസ് ചെയ്യാനായിരുന്നു അവരങ്ങനെ ചെയ്തത്. ഞങ്ങൾ ലേറ്റായപ്പോൾ എല്ലാം പൊളിഞ്ഞു. അന്നയും രമ്യയും ഖദീജയും വീട്ടിലേക്ക് പോയി. വിച്ചുവും നീലിയും ഞങ്ങൾക്കകത്ത് കോളേജിൽ തന്നെ നിന്നു. പിന്നെ മറ്റേ തെണ്ടികൾ അവിടെ എത്തി. അവർ രണ്ടുപേരെയും റാഗിങ്ങിൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ രണ്ടുപേരും ഓടിപ്പോയി. പിന്നെ നീലി കണ്ടത് വിച്ചു താഴെ വീഴുന്നതാ. അതോടെ അവളുടെ ബോധം പോയി. അവളെ ആരോ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് നാൾ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. മൈൻഡ് ശരിയാക്കാൻ വേണ്ടി കുറേ അവിടെ ഏട്ടൻ നോക്കി. പക്ഷേ ഹോസ്പിറ്റൽ വെച്ച് തന്നെ അവൾ ആത്മഹത്യ ചെയ്തു. വിച്ചുവിന് അങ്ങനെ വരാൻ കാരണം അവളാണെന്നുള്ള കുറ്റബോധം, പിന്നെ വിക്കയോ ഞങ്ങളോ അവളെ അന്വേഷിച്ചില്ലെന്ന സങ്കടവും കാരണമാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അവൾ പോയതിൽ പിന്നെ അവളുടെ ഏട്ടൻ്റെ മാനസികം നിലതെറ്റി. ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ പോയി കണ്ടിരുന്നു. പിന്നെ പോയി പറഞ്ഞത് ഏട്ടനും. അവർക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ബന്ധുക്കൾ സ്വത്തിന് വേണ്ടി ഏട്ടനെ കൊല്ലിച്ചാണെന്ന് കേട്ടു. എന്താ ചെയ്യുക, എല്ലാം കൈവിട്ടു പോയി. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വിക്കിയാകെ തകർന്നുപോയി. കുറേ നാൾ ഡിപ്രഷനിലായിരുന്നു. പിന്നെ വീട്ടുകാരുടെ പ്രാർത്ഥന കാരണം റിക്കവറായി. ഇപ്പോഴും അവൻ നീലക്കണ്ണുള്ള പെണ്ണിനെയും നോക്കി നടക്കുക. നീലിയോട് അറിയാതെ ചെയ്തു പോയ തെറ്റിന് പകരം ആ കുട്ടിയെ സ്നേഹിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ. ഓരോരോ വട്ട്, അല്ലാണ്ടെന്ത്? അവസാനത്തെ വാക്കുകൾ കാശി നീലുവിനെ നോക്കിയാണ് പറഞ്ഞത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് മുഖം തിരിച്ച് കളഞ്ഞു. യുവമാർ കിട്ടിയ ശിക്ഷ അടിപൊളിയെ, ഇപ്പൊ കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്, രചന പറഞ്ഞു. പാവം വീക്ഷി സാറ്, ഇത്രയും ദുഃഖം ഉള്ളിലുണ്ടെന്ന് കണ്ടാ പറയില്ല. എപ്പോഴും ജോലിയായിട്ടാണ് നടക്കുക. ഞങ്ങൾക്ക് കീഴുദ്യോഗസ്ഥരായിട്ടല്ല, ഫ്രണ്ട്സായിട്ടാ കാണുന്നു. ആരുണിനെയും മറ്റേ പെണ്ണിനെയും കൂടി കൊല്ലണമായിരുന്നു, സെറ്റകൾ, യാസി പറഞ്ഞു. അതൊക്കെ ദൈവം ചെയ്തു കഴിഞ്ഞടോ? എങ്ങനെ? രചന ചോദിച്ചു. മൂന്നാഴ്ച മുന്നേ ആ പെണ്ണുങ്ങളുണ്ടല്ലോ, അരുണിൻ്റെ പെങ്ങൾ അരുണിമ, അവളെ ഹോട്ടൽ വെച്ച് കാമുവിൻ്റെ കൂടെ റെയ്ഡിൽ പിടിച്ചു. അത് ന്യൂസായി. അതിൽ മനംനൊന്ത് അവൾ ആത്മഹത്യ ചെയ്തു, കാശി പറഞ്ഞു. ആണോ, നന്നായി പോയി, ചാവട്ടെ തെണ്ടികൾ, രചന പറഞ്ഞതും റാം അവളെ നോക്കി. നോക്കേണ്ട, അവരെ പറ്റി പറയുമ്പോൾ ഇത്തിരി ചീത്തയൊക്കെ ആവാം. രചന റാമിനെ നോക്കി കണ്ണിറക്കി കാണിച്ചിട്ട് പറഞ്ഞു. അവൻ ചിരിച്ചുപോയി. ഓ, അത് ഈ പെണ്ണാണോ? ഞാനുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ. വല്ലാത്തൊരു ജന്മം തന്നെ. കെട്ടിയവനെ വീട്ടിൽ വെച്ചിട്ട് അവൾ വന്ന്, അവിടെ മുറച്ചെടുക്കാൻ തന്നെയാണ് കെട്ടിയത്. അതും നല്ല കാശുള്ളൊരു ബിസിനസ്മാൻ. എന്നിട്ടും അയാളെ പോരാ അവൾക്ക്. പീഡിച്ചപ്പോൾ പറയാ അവിടെ കാമുകനാണ്, അവൾക്ക് പ്രായപൂർത്തിയായതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ അധികാരമില്ല. ഒന്ന് പൊട്ടിച്ചുകൊണ്ട് പോയി മാധ്യമപ്പടങ്ങളെ മുന്നിലിട്ട് കൊടുത്തു. ആ പടവ് മാറ്റി, അവളെ ചതിച്ചതാ പോലും. അവൻ വെറും ഫ്രണ്ടാണെന്നൊക്കെ ആയി, യാസി പറഞ്ഞു. അവളൊക്കെ അങ്ങനെയേ പറയൂ, ഒരു നാണവുമാനോ ഇല്ലാത്ത വർഗ, കാശി പറഞ്ഞു. അല്ല, ആ പെണ്ണിൻ്റെ ഏട്ടനല്ലേ ആക്സിഡൻ്റായി മരിച്ചത്? യാസി ചോദിച്ചു. അതെ അരുൺ, അവൾ മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറി ഇടിച്ചു. മദ്യപിച്ച് മയക്കുമരുന്ന് കുത്തിക്കയറ്റി ബോധലായിരുന്നു. പെങ്ങള് മരിച്ചതിലും മനന്നൊന്ത് ആത്മഹത്യ ചെയ്യാറെന്ന് പറയുന്നുണ്ട്. എന്നാലും ഞങ്ങളുടെ കൈ മെനക്കെടുത്തായെല്ലാം തീർന്നു, കാശി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പം മനസ്സിലായില്ല ഏട്ടാ എൻ്റെ കൃഷ്ണൻ്റെ ശക്തി. തെറ്റ് ചെയ്തവർ ഇവിടുന്ന് തന്നെ അനുഭവിച്ചിട്ടേ പോകും, രചന ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് കേട്ടിട്ട് എല്ലാത്തിനെയും പ്ലാൻ ചെയ്ത് തട്ടിക്കളഞ്ഞ പോലെയാ തോന്നുന്നു, റാം പറഞ്ഞു. ഞങ്ങൾക്കും അങ്ങനെ ഡൗട്ടുണ്ട് റാം, അങ്ങോട്ടേക്ക് വന്ന വിക്കി പറഞ്ഞു. പക്ഷെ അരുണും അരുണിമയും മരിച്ചത് ആത്മതന്നെയാണ്. അരുണിമയുടെ മരണത്തിന് അവളുടെ അമ്മയും അരുണിൻ്റെ മരണത്തിന് നാട്ടുകാരും സി സി ടിവിയും സാക്ഷികളായിട്ടുണ്ട്. ഇപ്പം നടന്ന മരണങ്ങളിലാണ് ഇനി തെളിവ് കിട്ടേണ്ടത്. അങ്ങോട്ടേക്ക് വന്ന വിക്കി നീലുവിനെ നോക്കി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കള്ളാണെന്നാണോ? നീലു ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, എല്ലാത്തിനും തെളിവാണ്. റിച്ചാർഡും നിഷാന്തും ചാടുന്ന ഞങ്ങൾ കണ്ടതാണ്, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീയുടെയും റിച്ചയുടെയും മരണങ്ങളെ പറ്റി അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. അവരെക്കൊന്ന് വേറെ ആരെങ്കിലും ആണെങ്കിലോ? വിക്കി നീലുവിനെ ഇടം കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു. അതെ, ഞാൻ അവരെ കൊന്ന്. എനിക്ക് ദേഷ്യം വന്നപ്പോൾ അവർ രണ്ടാളും ഞാൻ മയക്കുമരുന്ന് കൊടുത്ത് കുത്തിക്കൊന്നു. ദേഷ്യം മാറുന്നവരെ കുത്തി. അത് മാത്രമല്ല, മറ്റു രണ്ടുപേരെയും ഞാൻ തന്നെയാണ് തള്ളിയിട്ടതിനു ശേഷമാണ് ഓടി വന്ന സാറിൻ്റെ കയ്യിൽ ബോധം കിട്ടി വീണ്. സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോ, നീലു ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ ശരീരമെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു.
ഡാ സാറൊരു തമാശ പറഞ്ഞില്ലേ, നീ ഇങ്ങനെ റേസ് ആവില്ലേ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ. രചന അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ എന്താടാ പറയേണ്ടത്, ഇവർ വരുന്നവരെ എൻ്റെ മാനവും ജീവനും കയ്യിൽ പിടിച്ചാൽ ഞാനിരുന്നു, ആ കത്തിയുടെ മുന്നിൽ നിന്ന് തലനാരി അഴക്കാ ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പം തോന്നുക ചത്താ മതിയായിരുന്നു എന്ന്, അതാവുമ്പോൾ ആരും കുറ്റപ്പെടുത്തില്ലല്ലോ, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരില്ലാത്ത എന്നെപ്പോലുള്ളവർ മരിച്ച ആർക്കാ നഷ്ടം. നീലു കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. എല്ലാവരും വിക്കയെ ദേഷ്യത്തോടെ നോക്കി. അവൻ എല്ലാവർക്കും ഒരു പുഞ്ചിരി കൊടുത്തു. നീലുവിൻ്റെ അടുത്തേക്ക് പോവാൻ നിന്ന രജനയെ തടഞ്ഞിട്ട് അവൻ പോയി. നീലു റൂമിലേക്ക് പോയി ജനൽ പിടിച്ച് പുറത്തോട്ട് നോക്കി നിന്നു. താഴെ പോലീസ് വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ടാണ് തോന്നുന്നു ബിൽഡിങ്ങിലെ കുറച്ച് പേരൊക്കെ താഴെയുണ്ട്. എന്തൊക്കെയോ ഒന്ന് രണ്ട് മാസം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക. നീലു അന്ന് വിക്കയെ കണ്ട ദിവസം ഓർത്തു. അവൻ പ്രപ്പോസ് ചെയ്ത രീതി കേട്ട് അവൾക്ക് സന്തോഷവും ചിരിയും വന്നെങ്കിലും പുറത്ത് ദേഷ്യം കാണിച്ച്. വേറൊന്നുമല്ല, അവളുടെ കണ്ണും സൗന്ദര്യവും കണ്ട് പലരും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താനൊരു അനാഥയാണെന്ന് അറിയുമ്പോൾ എല്ലാവരുടെയും മുഖം മാറും, അവളെ കെട്ടാനുള്ള ആഗ്രഹം തീരും. എന്നാലും വിക്കയെപ്പോലെ ആരും ഇത്ര ധൈര്യത്തോടെ അവളുടെ മുഖത്ത് നോക്കി ഇഷ്ടം പറഞ്ഞിട്ടില്ല. എന്തോ ഒരു ശക്തി അവൾ അവനിലേക്ക് അടുപ്പിക്കുന്ന പോലെ നീലുവിന് തോന്നിയിരുന്നു. എന്നിട്ട് ആ ആൾ തന്നെ ഇന്ന് തന്നെ അവിശ്വസിക്കുന്നു, അവൾക്ക് പൊട്ടിക്കരണമെന്ന് തോന്നി. പക്ഷേ കണ്ണീരൊക്കെ വറ്റിയതുപോലെ ഇനി എന്താവും മുന്നോട്ടെന്ന് ആലോചിച്ചു. രജന കൂടി റാമിൻ്റെ കൂടെ പോയാൽ വീണ്ടും താൻ ഒറ്റക്കായി. സാരമില്ല, എന്നും ഒറ്റക്കായിരുന്നല്ലോ. പെട്ടെന്ന് രണ്ട് കൈകൾ അവളുടെ വയറിലൂടെ വട്ടം പിടിച്ചു. വിക്കി, അവൾ അറിയാതെ പറഞ്ഞു. അവൾ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും ആ പിടി മുറുകിക്കൊണ്ടിരുന്നു. വിക്കിയുടെ നിശ്വാസം അവളുടെ പിൻകഴുത്തിൽ പതിയുന്ന് നീലു അറിഞ്ഞു. പതിയെ അവൻ മുഖം അവളുടെ ഷോൾഡറിൽ അമർത്തി വെച്ചു. വേദനിപ്പിച്ചതിന് സോറി, തന്നെ സംശയമുണ്ടെന്നല്ല പറഞ്ഞു, താൻ വേറെ എന്തോ മറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി, അതങ്ങനെ പറഞ്ഞു. പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പെണ്ണാണ് നീ എന്ന് ആര് പറഞ്ഞു? പിന്നെ ഞാൻ നിന്റെ ആരാ? നിന്നോട് ഞാൻ ഇഷ്ടം പറഞ്ഞ അന്ന് മുതൽ നീ എൻ്റെ പെണ്ണാ. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഈ മനസ്സിൽ കയറിയതാ നീ. നീ എന്നെ വിളിക്കുന്നതിന് വേണ്ടിയാ ഓരോ ദിവസവും ഞാൻ എണ്ണി കാത്തു നിന്ന്, പക്ഷേ വിളിച്ചപ്പോൾ ഒടുക്കത്തെ വിളിയായിപ്പോയി. അത് കേട്ട് നീലുവിന് ചിരി വന്നെങ്കിലും അവളത് പിടിച്ചു വെച്ച് അവരെ നോക്കി പേടിപ്പിച്ചു. നിന്റെ ഈ നീലക്കണ്ണുണ്ടല്ലോ, അതെന്നെ നീലിയെ ഓർപ്പിക്കുന്നുണ്ട്. അവളോട് ഞാൻ ചെയ്ത തെറ്റിന് എനിക്കൊരിക്കലും പ്രായശ്ചിതം ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവൾക്ക് കൊടുക്കാൻ വെച്ച കുറച്ച് സ്നേഹമുണ്ട് ഇവിടെ എൻ്റെ നെഞ്ചിൽ, അത് നിനക്ക് തരണമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. വന്നോടെ എൻ്റെ പെണ്ണായി. വിക്കി നീലുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, സാറ് ഭയങ്കര പൈങ്കിളിയാണല്ലോ, ഞാൻ വിചാരിച്ചു പോലീസ് ആകുമ്പോൾ ഇത്തിരി കരിപ്പൊക്കെ കാണുന്നു, ഇതൊരു മാതിരി പൈങ്കിളി കഥയിലെ നായകന്മാരെ പോലെ. നീലു കുറുമ്പോടെ മുഖം കൂട്ടി. ഓ, ആ ഫ്ലോ അങ്ങ് കളഞ്ഞു, ഒരുവിധം ഒന്ന് റൊമാൻറ്റിക് ആയതായിരുന്നു. എവിടുന്ന് വരുന്നിടി നീയൊക്കെ, പിന്നെ എൻ്റെ കലിപ്പ് ഞാനത് പുറത്തെടുത്താ മോള് താങ്ങില്ല. വിക്കി അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. അത് കണ്ടതും നീലു അവനെ നോക്കി കണ്ണുരുട്ടി. ഇങ്ങനെ നോക്കിയ മനുഷ്യൻ്റെ കൺട്രോൾ കളയല്ലേ മോളെ, ഞാനേ പോലീസുകാരനെന്ന് വെച്ച് മനുഷ്യനല്ലാതാവില്ല, എനിക്കും കൺട്രോൾ കുറവാ. ഞാനിപ്പോൾ മുംബൈ പോലീസിൽ ആന്റണി മോസാവാൻ നോക്കുക, വെറുതെ നീ എന്നെ ഒരു വികാരജീവി ആക്കരുത്. വിക്കി ഉമ്മറിനെ പോലെ അഭിനയിച്ചിട്ട് പറഞ്ഞു. അത് കണ്ട് നീലി ചിരിച്ചുപോയി. അയ്യേ, അപ്പൊ സാറ് എന്നും പറഞ്ഞ് നീലൊരു കള്ളശ്ശേരി ചിരിച്ചു. ഡീഡി വേണ്ടാട്ടോ, ഞാനതിൽ കേസ് അന്വേഷിച്ച ബുദ്ധി രീതിയൊക്കെ ഉദ്ദേശിച്ച് മോളങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ നിൽക്കണ്ട. വിക്കി പല്ലിറുമ്പിക്കൊണ്ട് പറഞ്ഞു. അല്ല, നേരത്തെ എന്തൊക്കെ ക്ലാസ് എടുക്കുന്നൊക്കെ കേട്ടു, പിന്നെ ഇതൊക്കെ ഇപ്പൊ കോടതി അനുവദിച്ചല്ലോ, അപ്പൊ ഞാൻ കരുതി. നീലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്ത് കരുതി, പോട്ടെ പോട്ടെ എന്ന് വെച്ചപ്പോ എന്റെ താലി കയറി കബഡി കളിക്കുന്നു, ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ തെളിയിച്ച് തരാടി എന്നും പറഞ്ഞ് വിക്കി നീലുവിനെ വലിച്ചവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പതിയെ അവന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു. നീലു എത്ര ശ്രമിച്ചിട്ടും ആ പിടിപിടിവിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അവളുടെ വിറക്കുന്ന ചുണ്ടുകൾ കണ്ടതും ACP സാറിന്റെ കൺട്രോൾ പോയി. അവളിലേക്ക് അവന്റെ മുഖം അടുപ്പിച്ചു. ആ, എന്താ സീൻ? ഡാ, നീ ഇവിടെ കേസ് അന്വേഷിക്കാൻ വന്നോ അതോ നിന്റെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നോ? കാശിയുടെ ചോദ്യം കേട്ടതും വിക്കി നീലുവിനെ വിട്ടു നിന്നു. എന്നിട്ട് കാശിയെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. നീലു വേഗം പുറത്തേക്ക് ഓടിപ്പോയി. തെണ്ടി, എവിടുന്ന് വന്നതാ? ചുളുവിനൊരു കിസ് അടിക്കാന്ന് വിചാരിച്ച അപ്പോഴേക്കും വന്നു, വേദാണ്, വിക്കി പറഞ്ഞു. അതിനാണ് തെണ്ടി, ഞാനും ചോദിച്ച് നിന്റെ റൊമാൻസ് എടുക്കാനുള്ള സ്ഥലമാണ് ഇത്, പാവപ്പെട്ടൊരു പെണ്ണിനെ പിടിച്ച് ഉമ്മ വെക്കാൻ നോക്കുന്നു, അത് കെട്ടുപ്രായം കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കുമ്പോ, കാശി പറഞ്ഞു. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല മോനെ, വിക്കി അവനെ കളിയാക്കി. ഓ, അവൻ്റെ ഒരു അസൂയ, ആ DGP വന്നിട്ടുണ്ട് അറിയാലോ, ആ സക്രിയയുടെ വലം കയ്യ, അയാൾക്ക് അല്ലെങ്കിലേ നമ്മൾ കാണുമ്പോൾ ചൊറിച്ചില, കാശി പറഞ്ഞു. പോവാൻ പറയണേ,
അയാളുടെ ഒരു പേട്ടിൽ അന്വേഷണം. നീ വാ. വിക്കിയുടെ കണ്ണൊക്കെ അയച്ചു വന്നു. അവൻ പുറത്തേക്ക് നടന്നു. എന്റെ ദൈവങ്ങളെ കാത്തോളണേ എന്നും പറഞ്ഞ് കാശി പിന്നാലെ പോയി. അവർ നേരെ ഡി ജി പിയുടെ അടുത്തേക്ക് പോയി സല്യൂട്ട് ചെയ്തു. അയാളുടെ അടുത്ത് നീലു, രജനിയും റാമു, യാസീനും പിന്നെ സക്കറിയ, ആനന്ദമേനോൻ, അവരുടെ ഭാര്യമാർ തുടങ്ങി എല്ലാവരും ഉണ്ട്. എന്താണോ ഇവിടെ നടന്നത്, റിച്ചുവും നീഷു ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. ഈ പെണ്ണാവെല്ലാം ചെയ്ത് ഇവളെ ഒന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്താ ഇവളെ തത്ത പറയുന്ന പോലെ പറയും. ഡി ജി പി ശശിധരൻ നായർ നീലുവിനെ നോക്കി ഒരു വഷളഞ്ചിരിയോടെ പറഞ്ഞു. അവൾ വിക്കിയെ ദയനീയമായി നോക്കി. ഇല്ല സർ, അവൾ പറയില്ല, കാശി പറഞ്ഞു. അതെന്താ, ഡി ജി പി ചോദിച്ചു. ഇവൾക്ക് മിമിക്രി ഒന്നറിയില്ല, തത്തയെ പോലെ പറയാൻ, കാശി പറഞ്ഞതും വിക്കി ചിരിച്ചുപോയി. ഡി ജി പി അവരെ രൂക്ഷമായി നോക്കിയതിന് ശേഷം വീണ്ടും നീലിയെ മൊത്തത്തിലും നോക്കി. കള്ളക്കിളവൻ, എക്സ്പിറി ഡേറ്റ് കഴിഞ്ഞു, എന്നാലും നോട്ടം കോഴിക്കൂട്ടി തന്നെ, കാശി പറഞ്ഞു. എന്താ, ഡി ജി പി ചോദിച്ചു. ഒന്നുമില്ല സർ, ഇന്നലെ രാത്രി വന്നപ്പോഴേ താഴെ അവിടെ ഇവിടെയും വലിഞ്ഞു കയറി വായി നോക്കി കൊത്തിപ്പറി കിടക്കുന്ന ഒരു വലിയ കാട്ടുകോഴിയെ കണ്ടായിരുന്നു പോലും ഈ കാശി സാർ. ഇപ്പൊ നോക്കുമ്പോ കാണുന്നില്ലെന്ന്. മിക്കവാറും സ്വഭാവങ്ങാൻ ആരെങ്കിലും തല്ലിക്കൊന്ന് പൊരിച്ചിരുന്നാണെന്ന് ഞാൻ പറയായിരുന്നു, രജന അർത്ഥം വെച്ച് പറഞ്ഞു. അയാൾ ദേഷ്യത്തോട് അവൾ നോക്കിയതും റാം രജനയുടെ മുന്നിൽ കയറി നിന്നു. നിങ്ങളെന്താ തമാശ കളിക്കുകയാണോ, ഞങ്ങളുടെ മക്കളാ അവിടെ ജീവനില്ലാതെ കിടക്കുന്നു, എന്നിട്ട് കൊന്നു അവരെന്നെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കില്ല, സക്രിയ ദേഷ്യത്തോടെ പറഞ്ഞു. വിശ്വസിക്കണം സക്രിയ സാർ, വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, അവരുടെ നാലുപേരുടെയും ബോർഡിൽ നിന്ന് കള്ളും കഞ്ചാവും എന്ന് വേണ്ട കൊക്കൈൻ അടക്കം പല പല ലഹരി വസ്തുക്കളുടെ അംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരതൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ആദ്യം അറിയുന്ന കാര്യമാണല്ലോ അല്ലേ, വിക്കി പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ അവരൊക്കെ തലതാഴ്ത്തി നിന്നു. നിങ്ങളുടെ പെൺമക്കൾ ആൺമക്കൾ കൊല്ലുന്നതിന് സാക്ഷിയാണ് ഈ പെൺകുട്ടി നീലാംബരി, അതുപോലെ റിച്ചാർഡും നിഷാന്തും താഴേക്കാണെന്ന് ഞാനും കാശിയും നേരിട്ട് കണ്ടതാണ്. സോ ഇതിൽ വേറൊന്നുമില്ല സർ, ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് മർഡർ ആൻഡ് ഗിൽറ്റ് സൂയിസൈഡ്. ലഹരി തലക്ക് പിടിച്ച് സ്വന്തം പെങ്ങന്മാരെ കൊന്നെന്ന കുറ്റപത്താൽ അവർ ആത്മഹത്യ ചെയ്തു, വിക്കി പറഞ്ഞു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, സക്രിയ പറഞ്ഞു. തനിക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, വേണമെങ്കിൽ വേറെ ആരെങ്കിലും വേണമെങ്കിൽ അന്വേഷിപ്പിക്കാം. പിന്നെ ഒരു ഔദാര്യം എന്ന രീതിയിലാണ് ഇതുവരെ മീഡിയ അറിയിക്കാതിരുന്നു. പുറത്താണ് ഞാൻ സക്രിയ സാർ ഇങ്ങനെ ഇവിടെ ജീവിക്കും, മാനം പോയാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ അല്ലേ ആനന്ദം മേനോൻ സാറേ, വിക്കി അവരെ നോക്കി പറഞ്ഞു. അപ്പോൾ സക്രിയുടെയും അനന്തിന്റെയും മനസ്സിൽ 4 വർഷം മുന്നേ വിക്കിയോട് ഇതേ കാര്യം പറഞ്ഞ ഓർമ്മ വന്നു. കേസ് പിൻവലിച്ചില്ലെങ്കിൽ കട്ടിയിൽ ശവം പോലെ കിടക്കുന്ന വീക്ഷയെ അയാളുടെ ആൾക്കാർ പിച്ച് ചെയ്യുന്നുവെന്ന് അവന്റെ അമ്മയുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി. സ്വന്തം മക്കളെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഇപ്പൊ എല്ലാം തീർന്നു, വിധി തിരിഞ്ഞു വന്നിരിക്കുന്നു. എനിവേ, എനിക്ക് കുട്ടി എന്തായാലും ചോദ്യം ചെയ്യണം, ഡി ജി പി നീലുവിനൊരു വൃത്തിയേട്ട നോട്ടം നോക്കിയിട്ട് പറഞ്ഞു. അവൾ ഇപ്പൊ കരയുമെന്ന അവസ്ഥയായി. നടക്കില്ല സർ, കാശി പറഞ്ഞു. അതെന്താ, ഡി ജി പി ദേഷ്യത്തോടെ ചോദിച്ചു. സാറൊന്ന് വിക്കിയെ നോക്കിയേ, അവന്റെ പെണ്ണാവള്, മുമ്പത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ആ പൂപ്പാറ ആദിവാസി കോളനിയിലെ കള്ളമോഷണ കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പെണ്ണിനെ കയറി പിടിക്കാൻ നോക്കിയതിന് സാറിനവൻ പഞ്ഞിക്കിട്ട് മറന്നോ, ഇത് അവന്റെ പെണ്ണാ, സാറിനവൻ കൊല്ലും, കാശി രഹസ്യമായി ഡി ജി പിയുടെ ചെവിയിൽ പറഞ്ഞു. അയാൾ മേലെ വിക്കിയെ നോക്കിയപ്പോൾ തന്നെ ചുട്ടിരിക്കാനുള്ളെത്തി അവന്റെ കണ്ണിൽ അയാൾ കണ്ടു. അയാൾ അറിയാതെ വലത് കൈ പിടിച്ചുപോയി. ആ പെണ്ണിനെ തൊട്ടതിന് അയാളുടെ വലത് കൈയാണ് വിക്കി ഒടിച്ചത്. അവന്റെ അടി ഓർമ്മ വന്നു, അയാളൊന്നും ഞെട്ടി. ഡി ജി പി നോക്കിയതും വിക്കി പതിയെ നീലുവിന്റെ കൈ തന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു. അയാൾ പതിയെ നോട്ടം മാറ്റി സക്രിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ലിഫ്റ്റ് ഇറങ്ങി കുറച്ച് മാധ്യമപ്രവർത്തകർ വന്നത്. ആരോ വിളിച്ചു പറഞ്ഞ് അവരെല്ലാം അറിഞ്ഞു. അവരെല്ലാവരെയും ചോദ്യങ്ങൾ കൊണ്ട് മൂടി. താമസിയാതെ പ്രമുഖ വ്യവസായികളുടെ മകളുടെ കൊലപാതകവും ആത്മഹത്യയും അവരുടെ സ്വവർഗ പ്രേമവും ഒക്കെ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് ആവുകയും പത്രത്തിലെ ഫ്രണ്ട് പേജ് ന്യൂസ് ആവുകയൊക്കെ ചെയ്തു. നീലുവിനെ രചന കൂടെ കൊണ്ടുപോയി. വിക്കിയും കാശിയും നാളുകൾക്ക് ശേഷം വീട്ടിലെത്തി. തങ്ങളുടെ സഹോദരിയെ അവസ്ഥയിലാക്കിയവരെ നശിപ്പിക്കാതെ ഒരു മടങ്ങിപ്പോക്കിലും തീരുമാനിച്ചതായിരുന്നു. ഇപ്പൊ അവർ ചെയ്യാനിരുന്ന കാര്യം മറ്റാരോ ചെയ്തിരിക്കുന്നു. എന്നാലും ബാക്കിയുണ്ട് ഇനിയും. സക്രിയ, അനന്തൻ, രവീന്ദ്രൻ, ഇവരുടെ പതനം അതുകൂടിയുണ്ട് ബാക്കി. വിക്കിയെയും കാശിയെയും കണ്ട് വീട്ടിലെല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അവർ വീക്ഷയുടെ അടുത്തെത്തിയപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞ് അവർ തുടച്ചുകൊടുത്തു. കാലങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ സന്തോഷം കളിയാടി. കേസ് കോടതിയിലെത്തി. നീലുവിന്റെയും രചനയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതികൾ മരിച്ചു എന്ന കാരണത്താലും കേസ് കോടതി ക്ലോസ് ചെയ്തു. പിറ്റേന്ന് രചന വിളിച്ചിട്ടാണ് വിക്കി എണീറ്റത്. ഒരു മാസം മുന്നേ നീലു വിളിച്ചപ്പോൾ എണീറ്റ പോലെ. വാട്ട്, എന്താ പറഞ്ഞു, നീലുവിനെ കാണാനില്ലേ? നീലു, ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം ഉണ്ട്, ഇനി നീ ഇവിടെ നിൽക്കുന്ന അപകടമാണോ? കറുത്ത ജാക്കറ്റ് ഇട്ട് അതിന്റെ ക്യാപ്പ് തലയിലിട്ട ഒരാൾ നീലുവിനോട് പറഞ്ഞു. അറിയാട്ടാ വിക്കി, അവൻ വരും ഉറപ്പാ, ഇപ്പൊ തന്നെ എന്നെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടാവും.
നീലു അയാളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ വാങ്ങി. ശരി, ഇവിടെ കുറച്ച് പണി കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ വരും അവളെയും കൂട്ടി. ടേക്ക് കെയർ ആൻഡ് ബി കെയർഫുൾ, അയാൾ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഓക്കെ ഏട്ടാ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നീലു എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നു. കഴിഞ്ഞു പോയതൊക്കെ ആലോചിച്ചപ്പോൾ അവളുടെ കണ്ണിൽ പകയും കണ്ണീരും ഒരുമിച്ച് വന്നു. ബോർഡിംഗ് പാസ് എടുത്തിരിക്കുമ്പോഴാണ് രജനിയുടെ കോൾ വന്ന്. അവൾ വേഗം കട്ടാക്കി. ഛേ, ഫോൺ ഓഫ് ചെയ്യാൻ മറന്നു. ലണ്ടനിലേക്കുള്ള വിമാനത്തിൻ്റെ അറിയിപ്പ് വന്നു. അവൾ വേഗം എണീറ്റ് മുന്നോട്ട് നടന്നു. ഇനി ഒരിക്കലും ഈ നശിച്ച നാട്ടിലേക്ക് തിരിച്ചു വരില്ല. അതും ആലോചിച്ച് മുന്നോട്ട് നടന്നു. ഒരു കൈ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയതും ആകെ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. വിക്കിയും കാശിയേട്ടനും അതും പോലീസ് യൂണിഫോമിൽ അവൾ ആകെ പരിഭ്രമിച്ചു. വാ എന്ന് മാത്രം പറഞ്ഞ് വിക്കി അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കോർപിയോയിലേക്ക് അവളെയും കൊണ്ട് അവർ കയറി. അവരറിയാതെ അവരുടെ പിറകെ ഒരു കറുത്ത പജീറോയും നീങ്ങി. കാശി ഓരോന്നും ചോദിക്കുന്നുണ്ടെങ്കിലും നീലൊന്നുമുണ്ടായിരുന്നു. വിക്കി വിജനമായൊരു വഴിയിലെത്തിയതും കാർ നിർത്തി വിക്കി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പുറകിലിരുന്ന നീലുവിന്റെ കൈ പിടിച്ചിറക്കി. പറയടി, എന്തിനാ നീ അവരൊക്കെ കൊന്ന്? നാലുപേരെ കൊന്നിട്ട് ഒന്നറിയാത്തവളുള്ള അവളുടെ ഒരു അഭിനയം നീ എന്താടി കരുതിയേ? ഞാൻ ഒരു പൊട്ടനാണെന്നോ? വിക്കി ദേഷ്യത്തോടെ നീലുവിന്റെ കൈ പിടിച്ച് തിരിച്ചു. ദാ വീട്, അവൾ പറയാനുള്ള കേൾക്കാതെ, മരിച്ച പുണ്യാളന്മാരെന്നല്ലോ. കാശി അവരെ പിടിച്ചു മാറ്റി. നാലെണ്ണത്തിനെ കൊന്നിട്ട് അവൾ നിൽക്കുന്നുണ്ടല്ലേ ഇവളൊക്കെ എന്നും പറഞ്ഞ് വിക്കി വീണ്ടും നീലിയുടെ നേരെ പോയി. നാലല്ല, എട്ട്. വിക്കി ഒരു നിമിഷം അവിടെ നിന്നു. കാശി, നീ എന്താ പറഞ്ഞേ? വിക്കി ചോദിച്ചു. സാറ് പറഞ്ഞ തെറ്റാ, നാലല്ല എട്ട് പേരെ ഞങ്ങളുടെ കൈ കൊണ്ട് കൊന്നു. ഒരുത്തിയെ മാത്രം കൊല്ലാൻ പറ്റിയില്ല, ആ അരുണിമ അതിനു മുന്നേ ആത്മഹത്യത് കളഞ്ഞു. പക്ഷേ മാക്സിമം അവളെ ഞങ്ങൾ ടോർച്ചർ ചെയ്തിരുന്നു എന്നും പറഞ്ഞ് നീലു പൊട്ടിച്ചിരിച്ചു. ഡാ, ഇവള് ശരിക്കും കള്ളിയങ്കാട്ട് നീലാണെന്ന് തോന്നുന്നു, എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറഞ്ഞ് കാശി വിക്കിയുടെ കയ്യിൽ തൂങ്ങി. ആട്ടെങ്കി നിൽക്കട കുട്ടി തേവാങ്കേ. വിക്കി കാശിയെ തള്ളിമാറ്റി. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്ത്? എന്റെ നീലിക്കും നരേട്ടനും വേണ്ടി, അനാഥയായ എന്നെ സനാതനാക്കിയ എന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി. മനസ്സിലായില്ല? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആ കഥ സത്യമാണ്? എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയ കൂട്ടാണ് എൻ്റെ നീലി. ഞങ്ങളുടെ കണ്ണ് തന്നെയാണ് ഞങ്ങൾ അടുപ്പിച്ചത്. എൻ്റെ കഥയറിഞ്ഞപ്പോൾ എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചു. നിരഞ്ജൻ എന്ന അവളുടെ ഏട്ടൻ എനിക്കും ഏട്ടനായി. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിഞ്ഞ്. എനിക്ക് കിട്ടിയ കോളേജ് ഇടുക്കിയിൽ തന്നെ ആയിരുന്നു. അവളുടെ കോളേജിലേക്ക് എനിക്കവൾ സീറ്റ് നോക്കിയെങ്കിലും എൻ്റെ വീട്ടിലുള്ളവർ സമ്മതിച്ചില്ല. ഞാൻ പോയ വീട്ടിൽ ജോലി ചെയ്യാൻ ആളില്ലാതാവുമല്ലോ. കോളേജിൽ പോയതിനു ശേഷം അവൾ എന്നെ ദിവസവും വിളിക്കും. വിളിക്കുമ്പോഴൊക്കെ അവൾക്ക് പറയാൻ ഒരാളെ പറ്റിയേ ഉണ്ടായിരുന്നുള്ളൂ. വിച്ചു, സത്യം പറഞ്ഞാൽ ആദ്യം കുറച്ച് അസൂയ തോന്നിയെങ്കിലും വിച്ചു എനിക്കും നല്ലൊരു കൂട്ടുകാരിയായി മാറി. അവർക്കന്ന് അപകടം നടന്ന ദിവസം ഞാനെല്ലാം കേട്ടിരുന്നു. നീലു എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അവളെ രക്ഷിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവർ മരിക്കാൻ കാരണമായവരെ ഞാൻ തീർത്തു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങുന്ന പോലെ തോന്നി വിക്കിക്ക്. അന്ന് എന്താ ശരിക്കും നടന്ന്? വിക്കി ചോദിച്ചു. അന്ന് നടന്നറിയുന്നതിന് മുന്നേ അത് നടക്കാനുള്ള കാരണം അറിയണം. നീലിയല്ല എന്നോട് പറഞ്ഞിരുന്നു. അവൾ ഓർമ്മകളിലേക്ക് പോയി. കോളേജിൽ ആദ്യ ദിവസം നിരഞ്ജന്റെ കൂടെയാണ് നീലി എത്തിയത്. അവന്റെ ബൈക്കിൽ നിന്ന് അവൾ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും അവൾ അസൂയയോടെ നോക്കി. കാരണം മറ്റൊന്നുമല്ല, സുന്ദരനും സുമുഖനും സർവോപരി ബാച്ചിലറുമായ നിരഞ്ജന്റെ കൂടെ ഒരു പെണ്ണ് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അതിലേറ്റവും കൂടുതൽ പകയുണ്ടായത് അവളുടെ കണ്ണുകളായിരുന്നു, അരുണിമയുടെ. കാരണം കോളേജിൽ വന്ന് അന്ന് തൊട്ട് അവളയാളുടെ പുറകെയുണ്ട്. പക്ഷേ നിരഞ്ജൻ അവളെ തിരിഞ്ഞുപോലും നോക്കാറില്ല. ഈ കാര്യങ്ങളൊക്കെ നീലിക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈക്കിൽ നിന്നിറങ്ങി അവളവൻ്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് നിരഞ്ജൻ അവൾക്ക് ക്ലാസ് പറഞ്ഞുകൊടുത്ത് സ്റ്റാഫ് റൂമിലേക്ക് പോയി. ആ നിമിഷം തന്നെ അരുണിമയും ഗ്യാങ് അവള് വിളിച്ചു. നീലി പോകുമ്പോൾ അവളുടെ അടുത്ത് പേടിച്ച് നിൽക്കുന്ന മറ്റൊരു കുട്ടിയെ കണ്ടു. പാവം, അവിടെ നിൽക്കുന്ന ഒരുത്തിന് അവൾ വല്ലാതെ നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് പേടിച്ചിട്ടാണ് അവൾ നിൽക്കുന്നത്. പറയ, നിന്റെ പേരെന്താ? ആ പെൺകുട്ടിയുടെ നീ അലറി. ഭീക്ഷ, അവൾ കരഞ്ഞോട്ട് പറഞ്ഞു. ഓ, പേര് ചോദിക്കുമ്പോഴേക്കും കരച്ചിൽ തുടങ്ങിയ, ബാക്കി കഴിയുമ്പോഴേക്കും എന്താവും? റോയി ഒരു വഷളൻ ചിരിയോട് പറഞ്ഞത് അവരെല്ലാവരും ചിരിച്ചു. റോയ് കോഴി ഇപ്പൊ തന്നെ കൊത്താൻ തുടങ്ങിയോ? നിഷാന്ത് പറഞ്ഞു. ചേട്ടൻ ആളുകൊള്ളാലോ, ചേട്ടൻ്റെ നാക്കിനൊരു പ്രവർത്തനം വെച്ച് അധികാലം അത് പ്രവർത്തിക്കില്ല കേട്ടോ. നീലു ഇടയിൽ കയറി പറഞ്ഞു. അതെന്താ? ആരെങ്കിലും അറുത്തു മാറ്റും. നീലൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഡീ എന്ന് പറഞ്ഞ് റോയ് അവൾക്ക് നേരെ പോകാൻ നിന്നു. ആരൊക്കെ അവനെ പിടിച്ചു വെച്ചു. എന്താണ് നിന്റെ പേര്? അരുണിമ ചോദിച്ചു. നീലാഞ്ചന, നീലിയെന്ന് വിളിക്കാം. അവളത് പറഞ്ഞു. എല്ലാവരും അവളെ നോക്കി. പിന്നെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു. വീടെവിടെയാ മോളെ? പാലമരത്തിന്റെ മുകളിലോ അതോ സെമിത്തേരിയിലോ? അയ്യോ ചേട്ടൻ, പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. ആ സെമിത്തേരിയുടെ പുറകിലുള്ള പാലമരത്തിലെ താമസം. ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങ്, നമുക്ക് ഇച്ചിരി ബ്ലഡൊക്കെ കുടിച്ചിരിക്കാന്നേ.
നീലി റോഷന്റെ കയ്യിൽ തട്ടിയിട്ട് പറഞ്ഞു. ഡേ, ഓവർ സ്മാർട്ട് ആവല്ലേ, ഞങ്ങളെ ശരിക്കും അറിയില്ല നിനക്ക്, റിച്ചാർഡ് പറഞ്ഞു. ഓ, ഇനി എന്തോന്ന് അറിയാനാ ചേട്ടാ, ഈ രണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ നിങ്ങളൊക്കെ നല്ല കൂതറുകൾ അല്ല സീനിയേഴ്സ് ആണെന്ന് മനസ്സിലായി. നീലിയുടെ സംസാരം കേട്ട് വീക്ഷയുടെ ചുണ്ടിലെ ചിരി വന്നു. പക്ഷെ അടുത്തുനിന്ന് ഋഷിയുടെ മുഖം കണ്ടതും ആ ചിരി അവൾ വിഴുങ്ങി. ഞങ്ങളെ കളിയാക്കുന്നോ, നീ ആരാ നടിന്റെ വിചാരം, സീനിയേഴ്സ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാടെ. അരുൺ നീലിയോട് പറഞ്ഞിട്ട് അവിടെ കയ്യിൽ കയറി പിടിച്ചു. അതേ നിമിഷം അവൾ അവന്റെ കാലിൽ ചവിട്ടിയിട്ട് അവനെ തള്ളി മാറ്റി. പിന്നോട്ടാഞ്ഞ അരുൺ വീക്ഷയുടെ മേലെ തട്ടി നേരെ നിന്നു. പക്ഷെ അവൾ ബാലൻസ് ഇട്ടാതെ അവിടെ നിന്ന് ആളുടെ മേലേക്ക് പോയി വീണു. വീക്ഷ എണീക്കാൻ നോക്കിയെങ്കിലും അവന്റെ ബലിഷ്ടമായ കൈകൾ അവൾ മുറുക്കി പിടിച്ചു. ആഹാ, കോളടിച്ചല്ലോ മോനെ ഋഷി, മുറുകെ പിടിച്ചോ, വിടണ്ട. കിരൺ പറഞ്ഞതും ഋഷി ഒരു വഷളം ചിരിയോടെ വീക്ഷയെ ഒന്നുകൂടെ മുറുകെ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. പ്ലീസ് എന്നെ വിട്ട്. അവൾ കുതിരാൻ നോക്കിയെങ്കിലും അവൻ വിട്ടില്ല. അവളൊന്നുകൂടി ചേർത്ത് പിടിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് പെട്ടെന്ന് ആരോ അവൻ അവളിൽ നിന്ന് തള്ളി മാറ്റി. ഋഷി ദേഷ്യത്തോടെ നോക്കിയപ്പോൾ കണ്ടത് അതിലും ദേഷ്യത്തോടെ നിൽക്കുന്ന നീലിയാണ്. മോനെ, തൊട്ടുകടി വേണ്ട കേട്ടോ, ആ കുഞ്ഞിക്കൈ ഞാനങ്ങ് വെട്ടും, നീലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡേ, നീ അത്രക്കായോ? ഋഷി അവളെ തല്ലാൻ പോയെങ്കിലും മറ്റുള്ളവർ തടഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നിരഞ്ജ് വരുന്ന കണ്ടു. നിന്നെ ഞങ്ങൾ എടുത്തോളാടി എന്ന് പറഞ്ഞ് അവര് പോയി. ഋഷി വീക്ഷയെ നോക്കി പിടിപ്പിക്കാനും മറന്നില്ല. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് വീക്ഷ നീലയെ കെട്ടിപ്പിടിച്ചു. അവിടെ തുടങ്ങിയവരുടെ സൗഹൃദം. നോക്കിയപ്പോൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ. അവിടെ വെച്ചവർ രമ്യ, അന്യയും ഖദീജയും പരിചയപ്പെട്ടു. നീലി നിരഞ്ജന്റെ പെങ്ങളാണെന്ന് എല്ലാവരും അറിഞ്ഞു. പക്ഷേ അവർക്ക് ആശ്വസിക്കാനായില്ല. അതിനു മുന്നേ മറ്റൊരു വാർത്ത വന്നു. നിരഞ്ജന്റെ മനസ്സൊരു പെണ്ണ് കവർന്നു. അതാരാണെന്ന് ആർക്കും അറിയില്ല. എങ്ങനെ നോക്കിയിട്ടും കണ്ടുപിടിക്കാനും പറ്റിയില്ല. അതിനിടയിൽ അരുണിമയും ഗ്യാങ്ങുമായി നീലി കുറേ വട്ടം മുട്ടി. ആദ്യമെല്ലാം നിരഞ്ജന് വേണ്ടി ആയിരുന്നെങ്കിലും പിന്നെ അത് വിച്ചുവിന് വേണ്ടിയായി. അരുണിമ പറയുന്നത് നിരഞ്ജൻ സ്നേഹിക്കുന്ന വിച്ചുവിനാണെന്നായിരുന്നു, അല്ല എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. പിറ്റേന്ന് കോളേജിലേക്ക് വന്ന വിച്ചുവിന് അരുണും നിഷാന്തും റിച്ചാർഡും കൂടി കമ്പ്യൂട്ടർ ലാബിലേക്ക് വലിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കാൻ നോക്കി. പക്ഷേ നീലി വന്ന് മൂന്നിനെ അടിച്ച് പരത്തി. അതിനുശേഷം അവരവൾ ഒളിഞ്ഞു തെളിഞ്ഞ് ഉപദ്രവിക്കാൻ നോക്കിയെങ്കിലും നീലി എല്ലായിടത്തും അവളെ സഹായിക്കാനെത്തി. പിന്നൊരു ദിവസം വാഷ്റൂമിലേക്ക് പോയ വിച്ചുവിനെ കാണാതെ നീലി അവൾ അന്വേഷിച്ചു പോയി. പക്ഷെ വാഷ്റൂമിൽ അവൾ ഇല്ലായിരുന്നു. അടുത്തുള്ള ക്ലാസ് റൂമിൽ നിന്നെന്തോ ശബ്ദം കേട്ടുപോയ നീലി കണ്ടത് വിച്ചുവിനെ പിടിച്ച് ഉമ്മോക്കാൻ നോക്കുന്ന ഋഷിയാണ്. നീലിയെ കണ്ടതും അവൻ വിച്ചുവിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ഋഷിയെ നീലി പുറകെ പോയി വാൺ ചെയ്തെങ്കിലും അവനവളെ പുച്ചി ചിരിച്ചിട്ട് പോയി. നീലി അവനെ പറ്റി തിരക്കിയപ്പോൾ അവൻ അരുണിമയുടെ മുറച്ചെറുക്കലാണെന്നും അവരുടെ കല്യാണം ഉറപ്പിച്ചാണെന്ന് അറിഞ്ഞു. പക്ഷെ അവർക്കതിൽ താല്പര്യമില്ലായിരുന്നു. അവന് പെൺകുട്ടികൾ വെറും നേരം പോക്കാണെന്ന് അറിഞ്ഞു. അരുണിമയ്ക്ക് നിരഞ്ജന ഇഷ്ടമാണെന്ന് അവൾ നീലിയോട് പറഞ്ഞെങ്കിലും നീലി അത് കേൾക്കാൻ നിന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് ക്യാൻറ്റീനിലിരുന്ന് വെച്ച് നിരഞ്ജനോട് സംസാരിക്കുന്ന റോഷൻ അത് മറ്റുള്ളവരോട് പറഞ്ഞു. അതിനെപ്പറ്റി അവളോട് ചോദിച്ച ദിവസമാണ് വിക്കിയും കാശിയും കോളേജിലേക്ക് വന്ന്. അതിനുശേഷം അവർ വിച്ചിനെ ഉപദ്രവിക്കാനുള്ള ഒരു വഴിയും വിട്ടില്ല. പക്ഷേ നീലി അവളോടൊപ്പം കട്ടക്ക് തിന്നു. ഇതിനിടയിൽ വിക്കിയും നീലി ഒരുപാട് അടുത്തു. അവൻ്റെ പിറന്നാളിന് അവനെ പ്രപ്പോസ് ചെയ്തു. ഏട്ടന് പരിചയപ്പെടുത്താനായി നീലിയും വിച്ചും പ്ലാൻ ചെയ്തു. പക്ഷെ അവരുടെ പ്ലാൻ കണ്ട് വിച്ചു നിരഞ്ജന്റെ പ്രപ്പോസിനുള്ള പരിപാടി എന്നാണ് അരുണിമ കരുതിയത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ അരുണിമയും ഗ്യാങ്ങും നീലുവിനെയും വിച്ചുവിൻ്റെ അടുത്തെത്തി. നീലി ആ സമയത്ത് നീലുവിനോട് സംസാരിക്കുകയായിരുന്നു. വിച്ചു അന്നയും രമ്യയും ഖദീജയും കോൺഫറൻസ് കോൾ വിളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവിടേക്ക് വന്ന അരുണിമയും ഗ്യാങ്ങിനും അവിടുത്തെ ഡെക്കറേഷനെ കണ്ട് ആകെ പ്രാന്തായി. അവരതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞു. ഡീ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിരഞ്ജൻ സാറ് എൻ്റെയാണെന്ന്, അരുണിമ ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എൻ്റെ ഏട്ടന് നിന്നെ ഇഷ്ടമല്ലെന്ന്, നീലിയും പറഞ്ഞു. അതിൻ്റെ കാരണം ഇവളല്ലേ, ഇവളങ്ങ് തീർന്ന പ്രശ്നം തീരുമല്ലോ അല്ലേ എന്നും പറഞ്ഞ് അരുണിമ വിച്ചുവിനെ പിടിച്ച് അരുണിൻ്റെ നേരെ തള്ളി. അവന് നിഷാന്ത് കൂടി അവളെ പിടിച്ചു വെച്ചു. അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയ നീലി റോഷനും റോയും കൂടി പിടിച്ചു വെച്ചു. ഛേ, ഋഷിക്ക് അമ്മ വീട്ടിൽ പോകാൻ കണ്ട ദിവസം അവനിവളെ ഒരുപാട് മോഹിച്ചതാ, റിച്ചാർഡ് വിച്ചുവിനെ നോക്കിയിട്ട് പറഞ്ഞു. ഡാ, അവളെ മര്യാദക്ക് വിട്ടോ, നീലി അലറി. ഇല്ല മോളെ, ഇവളെ കണ്ട അന്ന് നോട്ടമിട്ടാ ഞാൻ, പിന്നെ ഋഷിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാ വെറുതെ വിട്ടത് എന്ന് പറഞ്ഞ് അരുൺ വിച്ചുവിനെ ഉമ്മോക്കാൻ പോയതും അവനൊരു ചവിട്ടുകൊണ്ട് വീണു. നിരഞ്ജൻ സർ, റിച്ച പറഞ്ഞതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. നിന്നോടൊക്കെ പറഞ്ഞല്ലേ ഇവരെ തൊട്ടുപോരുതെന്ന്, നിരഞ്ജൻ ദേഷ്യം കൊണ്ട് പല്ലിറുമി പറഞ്ഞു. സാറിൻ്റെ ബംഗളെ ഞങ്ങൾ തൊടുന്നില്ല, അവളെയും കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. വീക്ഷയും ഞാൻ കൊണ്ടുപോകും, നിരഞ്ജൻ പറഞ്ഞു. അത് നടക്കില്ല സാറേ, നിശാന്ത്. നടക്കും, ഞാൻ നടത്തിയിരിക്കും, നിരഞ്ജൻ. ഇല്ല സർ, അങ്ങനെയാണെങ്കിൽ നീലി ഇവിടുന്ന് പോവില്ല, റോഷൻ പറഞ്ഞു. പോവും, ഞങ്ങൾ മൂന്ന് പേരിവിടുന്ന് പോവും, കാണോ,
നിരഞ്ജൻ ചോദിച്ചു. പറയാൻ പറ്റില്ലടാ, ചിലപ്പോൾ അതുപോലെ വല്ലതും ചെയ്തു കൊടുത്തതാണ്. അതല്ലേ ഇങ്ങനെ അസ്ഥിക്ക് പിടിച്ചേക്കുന്നേ, റിച്ച പറഞ്ഞു. എനിക്ക് പ്രശ്നമൊന്നും ഇല്ലട്ടോ സാർ, നമ്മളെ കല്യാണം കഴിഞ്ഞാലും സാറിന് ഇവളായിട്ടുള്ള ബന്ധമാണെങ്കിൽ തുടരാം. ഇവളെ പോലെ തേട്ടറേറ്റ് പെണ്ണ് അതിനൊക്കെ നിന്നു തരും സാർ, കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരുണിമ നിരഞ്ജനോട് ചേർന്നെന്ന് പറഞ്ഞു. അവൻ്റെ കൈ അവിടെ കവിളിൽ പതിഞ്ഞു. അവളല്ലേടി നീ ആ തേട്ടറേറ്റ് പെണ്ണ്, പച്ചയി പറഞ്ഞൊരു വേശിയേക്കാളും കഷ്ടം. അവര് വായറ്റിപ്പഴപ്പിന് വേണ്ടി ശരീരം കാഴ്ചവെക്കുമ്പോൾ നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിരഞ്ജൻ ദേഷ്യത്തോടെ അവിടെ നേരെ ചീറി. നിങ്ങൾ എന്നെ അടിച്ചല്ലേ, എന്നെ വേശ്യാന്ന് വിളിച്ചല്ലേ, കേട്ടാ എനിക്കിനി ഇയാളെ വേണ്ട എന്നും പറഞ്ഞ് അരുണിമ അരുണിനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. എന്നും പറഞ്ഞ് അവൻ നിരഞ്ജനെ തല്ലാൻ പോയി. പക്ഷേ നിശാന്ത് തടഞ്ഞു, അവൻ്റെ ചെവിയിലെന്തോ പറഞ്ഞു. ആ സമയം അരുണിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അപ്പൊ നമുക്ക് തല്ലൊന്നും വേണ്ട, റാഗിങ് ആയാലോ. ഇതുവരെ സാറിന് ഞങ്ങൾ റാഗ് ചെയ്തിട്ടില്ല, ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ അല്ലേ. എല്ലാവരുടെയും ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. കാര്യമായിട്ടൊന്നും വേണ്ട സാർ, ദാ സാറിൻ്റെ ചുണ്ടുകൊണ്ട് അവളുടെ ചുണ്ടിലൊരു ഉമ്മ കൊടുക്കണം. അരുൺ കൈനീട്ടിയ ഭാഗത്തേക്ക് നോക്കി നിരഞ്ജൻ ഞെട്ടിപ്പോയി. അവൻ നീലിക്ക് നേരെയായിരുന്നു വിരൽ ചൂണ്ടിയത്. ദാ കൊല്ലും ഞാൻ നിന്നെ എന്നലറി അരുണിന്റെ കഴുത്തിൽ പിടിച്ച് നിരഞ്ജൻ അമർത്തി. അവനെ കൊല്ലുന്നതിന് മുന്നേ സാർ ഇങ്ങോട്ട് നോക്കിയേ, നിശാന്ത് പറഞ്ഞു കേട്ട് നോക്കിയ നിരഞ്ജൻ അരുണിനെ വിട്ടു. വീക്ഷയുടെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്ന റിച്ചാർഡും റോഷനും റോയും കിരണും കൂടി നീലെ പിടിച്ചു വെച്ചിട്ടുണ്ട്. വേണ്ട പ്ലീസ് അവളെ വിട്ടേക്ക്, നീലി പറഞ്ഞു. വിടാം, പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. നിന്റെ ഏട്ടനോട് പറ പ്ലീസ്, എന്റെ പെങ്ങളോട് ഞാൻ എങ്ങനെയാ അങ്ങനെയൊക്കെ ചെയ്യാം. വേണ്ട, നിരഞ്ജൻ ദയനീയമായി അവനെ നോക്കി. എന്റെ പെങ്ങൾ നീ കരയിച്ചല്ലേ, അവളെ നീ വേശ്യാന്ന് വിളിച്ചല്ലേ, അപ്പൊ നിന്റെ അനിയത്തിക്കും തോന്നട്ടെ അങ്ങനെയൊക്കെ എന്നും പറഞ്ഞ് അരുൺ ചിരിച്ചു. കൂടെ മറ്റുള്ളവരും വേഗം നോക്ക് ഇളങ്ങിതാ, ഇവളെ ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞ് വീക്ഷയുടെ കഴുത്തിൽ അവർ കത്തിയമർത്തി. അവളുടെ കഴുത്തിൽ ചെറുതായി മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. വേണ്ട, ഞാൻ ചെയ്യാം, നിരഞ്ജൻ ദയനീയമായി പറഞ്ഞു. അവൻ നീലിയുടെ അടുത്തേക്ക് പോയതും അവൾ കണ്ണിനെണ്ണം ഇറുകെ പൂട്ടി. നിരഞ്ജൻ കണ്ണടച്ച് നീലിയെ ചുംബിച്ച് നീ അത് മൊബൈലിൽ പകർത്തി. പ്ലീസ് ഇനി ഞങ്ങൾ വെറുതെ വിട്. നിരഞ്ജൻ അവരെ നേരെ കൈകൂപ്പി. അവനാകെ തളർന്നിരുന്നു. അങ്ങനെ നിർത്തല്ലേ, ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി ഇവളുടെ ശരീരത്തിലൂടെ നിന്റെ കൈയൊന്ന് തഴിയാട്ടെ, റിച്ചാർഡ് വഷളനോടത്തോടെ പറഞ്ഞു. പ്ലീസ് നിങ്ങൾക്കുള്ളേ പെങ്ങള്, എനിക്ക് വയ്യ, നിരഞ്ജൻ പറഞ്ഞു. മകളെ പോലെ സ്വന്തം കൈകൊണ്ട് നോക്കി വളർത്തിയ അനിത്തിയാണ് മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ പറയുന്നു. ഞങ്ങളുടെ അനിയത്തിക്ക് വേണ്ടി തന്നെയാ പറഞ്ഞു, നീ അവളെ വിളിച്ച പേര് നാളെ നിങ്ങളുടെ വീഡിയോ കൊണ്ട് നാട്ടുകാർ ഇവളെ വിളിക്കണം, നീ ചെയ്യുന്നോ അതോ എന്നും പറഞ്ഞ് നിശാന്ത് വീക്ഷയുടെ അടുത്തേക്ക് പോയി അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ബലമായി തന്റെ മുഖത്തെ കടുപ്പിച്ചു. വേണ്ട, നീലി കരഞ്ഞു പറഞ്ഞു. ഏട്ടാ അവർ പറയുന്ന പോലെ ചെയ്യും, എനിക്കറിയാലോ എൻ്റെ ഏട്ടനെ, നീലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് വയ്യൻ്റെ മോള്, നിരഞ്ജനും കരഞ്ഞു പോയി. വേഗം തീരുമാനിക്കുന്നു, നോ എന്നാണെങ്കിൽ അങ്ങനെ തീരുമാനം പറ. എന്നിട്ട് വേണം ഈ വീക്ഷക്കുട്ടിയെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഓരോരുത്തർക്കും മാറി മാറി ആസ്വദിക്കാൻ, അരുൺ പറഞ്ഞു. നോ ഏട്ട പ്ലീസ്, അവർ പറയുന്ന പോലെ ചെയ്യും, നീലി നിരഞ്ജനെ നോക്കി കരഞ്ഞു. നിരഞ്ജൻ നീലിയുടെ നേരെ കൈനീട്ടി. വേണ്ട സർ, എനിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, വീക്ഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിണ്ടാതിരിക്കടി എന്നു പറഞ്ഞ് റിച്ചാർഡ് അവിടെ മുഖത്തടിച്ചു. എല്ലാവരും വീണ്ടും നിരഞ്ജനെ നോക്കി. അവരുടെ ശ്രദ്ധ മാറിയെന്നറിഞ്ഞ നിമിഷം വീക്ഷ കത്തി തട്ടിമാറ്റി പുറത്തേക്ക് ഓടി. അരുൺ അലറി. പിടിക്കപ്പെട്ട താൻ കാരണം സാറും നീലിയും വീണ്ടും അപമാനം നേരിടേണ്ടി വരുമെന്ന് തോന്നിയ വീക്ഷ താഴേക്ക് എടുത്തു ചാടി. പുറകെ വന്നവർ അത് കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നു. അരുണിനും ഗ്യാങ്ങിനും പിന്നാലെ അങ്ങോട്ടെത്തിയ നീലിയും നിരഞ്ജനും വീക്ഷയെ വിക്കിയും കാശി എടുത്തുകൊണ്ട് പോകുന്ന കണ്ടു. നീലി വിക്കിയെന്ന് വിളിക്കാൻ തുടങ്ങിയതും നിശാന്ത് അവിടെ വാപ്പുത്തി വലിച്ചുകൊണ്ട് പോയി. പിന്നാലെ നിരഞ്ജനെയും അവർ പിടിച്ചുകൊണ്ട് പോയി. നിരഞ്ജൻ അവരുടെ പിടിപിടിവിച്ചു. അവരെ നേരിട്ടെങ്കിലും പിന്നിൽ നിന്നും അരുണിന്റെ അടിയേറ്റവും വീണു. നീലി കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോവാൻ നിന്നെങ്കിലും ബാക്കിയുള്ളവർ പിടിച്ചു വെച്ചു. അവളെ അരുണും നിശാന്തും റിച്ചാർഡും കൂടി ഉപദ്രവിക്കാൻ നോക്കിയതും പിടിപിടിവിച്ച് നീലി ഓടി. ഓടിയെത്തിയത് സ്റ്റോർ റൂമിലായിരുന്നു. പിന്നാലെ വന്ന നീയെയും റിച്ചയെയും അവൾ തള്ളിയെങ്കിലും പിന്നിൽ നിന്ന് അരുണിമ അവിടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് എടുത്ത് നീലിയുടെ നേരെ ഒഴിച്ചു. പൊള്ളലേറ്റ് നീലി താഴേക്ക് വീണപ്പോഴായിരുന്നു അരുണും ബാക്കിയുള്ളവരും എത്തിയത്. അവിടെ കിടന്ന് രണ്ടാളും മരിച്ചോളെന്ന് കരുതി അവർ നീലി അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. എല്ലാം കേട്ട് വിക്കിയുടെയും കാശിയുടെയും കണ്ണു നിറഞ്ഞു. വിക്കിക്ക് തൻ്റെ ഹൃദയത്തിൽ ആരോ കത്തി കുത്തിയിറക്കിയ പോലെ തോന്നി. തൻ്റെ നീലി അനുഭവിച്ചൊക്കെ കേട്ടപ്പോൾ അവന് സഹിക്കാൻ കഴിയാത്ത കോപം തോന്നി.
അപ്പൊ അന്ന് പറഞ്ഞോക്കെ? വിക്കി ചോദിച്ചു. അത് ഞാൻ പറയിച്ചതാ. നീലിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞ സാർ അവരെ തീർക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അവരെ ഞങ്ങൾക്ക് തന്നെ തീർക്കണമായിരുന്നു. നീലു പകയോടെ പറഞ്ഞു. അന്ന് അവരാരോ ഹോസ്പിറ്റൽ കൊണ്ടുപോയെ. വിക്കി സംശയത്തോടെ നീലുവിനെ നോക്കി. ഏട്ടൻ, നീലു എന്തോ ഓർമ്മയിൽ പറഞ്ഞു. ഏ, നിരഞ്ജന് ബോധമില്ലായിരുന്നല്ലോ, വിക്കി ചോദിച്ചു. അത് പിന്നെ ഏട്ടന് ബോധം വന്നിരുന്നു, നീലു പറഞ്ഞൊപ്പിച്ചു. നിന്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്, വിക്കി ചോദിച്ചതും അവൾ ഞെട്ടി. എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റക്കാ, അവൾ പറഞ്ഞു. മോളെ, നീ എന്നെ ഇനിയും പൊട്ടനാക്കലേ, മര്യാദക്ക് പറയടി ആരൊക്കെയാണെന്ന്, വിക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അതിനു മുന്നേ നീ പറഞ്ഞില്ലേ നേരത്തെ നിരഞ്ജന ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്ന്? അതാരായിരുന്നു? കാശി ചോദിച്ചു. പറ, എന്താ വിച്ച് തന്നെയല്ലേ അത്? അവർ രണ്ടുപേരും സ്നേഹിച്ചിരുന്നില്ലേ? വിക്കി ചോദിച്ചു. നീലവനെ നോക്കി പുഞ്ചിരിച്ചു. അതെ, അവർ രണ്ടുപേരും അഗാധമായി സ്നേഹിച്ചിരുന്നു, ആത്മാർത്ഥമായി. എന്നിട്ടെന്തേ അത് പുറത്തു പറഞ്ഞേ? ഡാ പൊട്ട, ആരണിനെയും ഫ്രണ്ട്സിനെയും പേടിച്ചിട്ട് നിരഞ്ജൻ വിച്ചുവിനെയാണ് സ്നേഹിക്കുന്നതെന്ന് തോന്നിയിട്ടാ അവർക്ക് അവളെ ഉപദ്രവിക്കാൻ നോക്കിയത്. അപ്പം അത് ശരിയാണെന്നറിഞ്ഞാ വെറുതെ വിടോ? കാശി ചോദിച്ചു. അല്ല, അതുകൊണ്ടല്ല, നീലു പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട്? എന്നോടെങ്കിലും പറയാമായിരുന്നില്ല അവൾക്ക്? നിരഞ്ജന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളവളെ സപ്പോർട്ട് ചെയ്യില്ലേ? വിക്കി ചോദിച്ചു. അവൾക്ക് നീരേട്ടനെ ഇഷ്ടമായിരുന്നു, പക്ഷെ വിക്കിയെ പോലെ, കാശിയേട്ടനെ പോലെ മാത്രം. അപ്പൊ നീയല്ലേ പറഞ്ഞു അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന്? കാശി ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞ അവരെ സ്നേഹിച്ചിരുന്നു എന്നാണ്, പരസ്പരം സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞു. നീലു ചോദിച്ചു. ഇല്ല, ഇനിയൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അവളൊരാൾ ഇഷ്ടപ്പെട്ടിരുന്നു, അയാളും അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, തൻ്റെ പ്രാണനെ പോലെ. ആ ആള് തന്നെയാണ് വലം കൈയായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാരാണെന്ന് പറ? കാശി ചോദിച്ചു. അത് എന്ന് നീലു പറയാൻ തുടങ്ങിയതും ഒരു കറുത്ത പജീറോ അവർക്കരികിൽ വന്ന് നിന്നു. അതിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി. ഋഷികേഷ് നമ്പ്യാർ, അരുണിമയുടെ ഭർത്താവ്? കാശി അയാളെ നോക്കി പറഞ്ഞു. അതെ, ഋഷിയേട്ടൻ തന്നെ, സാറിൻ്റെ പെങ്ങളെ സ്നേഹിച്ച വ്യക്തി. മുഖം നോക്കി വിലയിരുത്താതെ മനസ്സ് കണ്ട് വീക്ഷ സ്നേഹിച്ചയാൾ. ഞാൻ ഇച്ചിരി ലേറ്റായില്ലേ, ചെക്കിങ്ങി പെട്ടുപോയി, ഋഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ നീ പറഞ്ഞ് ഇവൻ വിച്ചുവിനെ ഉപദ്രവിക്കാൻ നോക്കിയതാണല്ലോ, കാശി ചോദിച്ചു. അതെ, അത് ഞാൻ ഏട്ടൻ്റെ പേര് എവിടെയും വരണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. അവരുടെ കഥ ഏട്ടൻ തന്നെ പറയും അല്ലേ? നീലു പറഞ്ഞതും ഋഷിയുടെ ചുണ്ടിലെ പുഞ്ചിരി വന്നു, അവൻ്റെ കണ്ണ് നിറഞ്ഞു. വീക്ഷ, അവൾ എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാനറിയില്ല. അവൾ എനിക്ക് എൻ്റെ അമ്മ, സഹോദരി, കാമുകി, ഭാര്യ എല്ലാമായിരുന്നു. 10-ാം ക്ലാസ് വരെ ഞാൻ അച്ഛൻ്റെ കൂടെ ലണ്ടനിലായിരുന്നു. അമ്മയില്ലാതെ അച്ഛൻ്റെ കീഴിൽ വളർന്ന എനിക്ക് ജീവിതം ഒരു മിരിട്ടിലായിരുന്നു. സ്കൂള്, വീട് ഇതല്ലാത്തൊരു ലോകമില്ലായിരുന്നു, ഫ്രണ്ട്സ് പോലുമില്ല. അച്ഛനെല്ലാ സമയത്തും ബിസിനസ്സുമായിട്ട് നടക്കും. ആകെയുള്ള കൂട്ട് അമ്മൂമ്മയായിരുന്നു. ഞാൻ 9-ൽ പഠിക്കുമ്പോൾ അമ്മൂമ്മയെ എന്നെ വിട്ടു പോയി. അതുകൊണ്ട് അച്ഛൻ എന്നെ നാട്ടിലേക്ക് അയച്ചു. നാട്ടിൽ വന്നിട്ട് എനിക്ക് കിട്ടിയതാണ് അരുണിമ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ. പിന്നെ എൻ്റെ മുറപ്പെണ്ണ അരുണിമ, അവൾ എനിക്കുള്ളതാണെന്ന് ചെറുപ്പം മുതലേ കേട്ടിരുന്നെങ്കിലും എന്തോ എനിക്കവൾ അംഗീകരിക്കാൻ പറ്റിയില്ല. അവൾക്കും അങ്ങനെ തന്നെ. കാരണം 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവൾക്ക് 3 ബോയ്ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ തുടങ്ങിയത്. എന്ത് ചെയ്താലും കൂടെ നിൽക്കാൻ അച്ഛനും തോന്നിവാസം മാത്രം കൈമുതലായ കുറേ ഫ്രണ്ട്സും നിറഞ്ഞതായിരുന്നു പിന്നെയുള്ള എൻ്റെ ജീവിതം. ഞങ്ങൾ +2 പഠിക്കുമ്പോൾ അരുണിമയും നീയോ റിച്ചയും 10-ലായിരുന്നു. അവിടെയും കുറേ ജീവിതങ്ങൾ ഞങ്ങൾ കാരണം തകർന്നിട്ടുണ്ട്. പല പെൺകുട്ടികളെയും അരുണും റിച്ചാർഡും നിഷാന്തും റോഷനും റോയും കിരണും പ്രേമിച്ച് പറ്റിച്ച് അവരുടെ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിൽ സങ്കടം തോന്നിയിരുന്നു, എങ്കിലെന്തോ അവരുടെ കൂടെ എല്ലാ തോന്നിയവാസത്തിനും കൂട്ടുനിന്നു. കാരണം എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും അവരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ മോശമായിട്ട് പെരുമാറാൻ എനിക്ക് തോന്നിയില്ല. അവരുടെ കൂടെ നടക്കുന്ന കാരണം ചെയ്തിട്ടില്ലെങ്കിലും ഞാനും പലരെയും ചതിച്ച ഒരാളായി മാറിയിരുന്നു. ഞങ്ങൾ എൻജിനീയറിംഗ് 4-ാം വർഷവും അരുണിമയും നീയും റിച്ച് 2-ാം വർഷവും പഠിക്കുന്ന സമയം. രാവിലെ തന്നെ പുതിയ കുട്ടികൾ വരുന്നതുകൊണ്ട് ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. റാഗിങ് തന്നെയായിരുന്നു ഉദ്ദേശം. അവിടെ ഇരിക്കുമ്പോഴാണ് ഗേറ്റ് കടന്നു വന്നൊരു കുട്ടിയെ റോയി വിളിച്ചത്. അവനാണ് കൂട്ടത്തിലെ കോഴി. ഞാൻ ശ്രദ്ധിക്കാതെ മൊബൈൽ നോക്കിയിരുന്നു. ആ കുട്ടി അടുത്തു വന്ന് നിന്നു. എന്തോ ഒരു പ്രത്യേക സുഗന്ധം എന്നെ വന്ന് മൂടി. അത് ചന്ദനത്തിൻ്റെ മണമായിരുന്നു. പതിയെ തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് പേടിച്ച മിഴികളാൽ ഞങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ അവളെ നോക്കിയതും അവൾ എന്നെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. ആ കണ്ണുകളിലേക്ക് തന്നെ ഞാൻ നോക്കിന്ന് പോയി. അവൾ വേഗം നോട്ടം മാറ്റി. എന്താ മോനെ ഒരു നോട്ടം, ഇഷ്ടപ്പെട്ടോ? അരുൺ എൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. ഞാനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. നടക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അവിടെ പോയിരുന്നു. അവളോട് ആരോ പേര് ചോദിച്ചു.
അവൾ മുഖമുയർത്തും കണ്ടത് അവളെ തന്നെ നോക്കുന്ന എൻ്റെ മുഖമായിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ വേഗം തലതാഴ്ത്തി. അപ്പോഴാണ് നീലിയും നിരഞ്ജൻ സാറും വന്ന്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. എല്ലാവരും നീലിയോട് സംസാരിക്കുമ്പോഴും ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. അതിനിടയിൽ ആരോ വീണ്ടും അവളോട് പേര് ചോദിച്ച് വീക്ഷ എന്നവൾ പറഞ്ഞത് എൻ്റെ നേരെ നോക്കിയിട്ടായിരുന്നു. ആ പേരെൻ്റെ നെഞ്ചിലായിരുന്നു വന്ന് പതിച്ചത്. അവൾ തന്നെ നോക്കിന്നപ്പോഴാണ് പെട്ടെന്ന് അവൾ എൻ്റെ മേലേക്ക് വീണത്. എന്തോ അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. ഞാൻ അവളെ രണ്ട് കൈ കൊണ്ട് എന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൈ വിടുവിക്കാൻ പരമാവധി നോക്കി. പതിയെ ഞാൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ചെവിയിൽ പറഞ്ഞു, ഇഷ്ടമായി ഒരുപാട്. ആദ്യ നോട്ടത്തിൽ തന്നെ നീ എൻ്റെയാ. അപ്പോഴേക്കും നീലി വന്ന് എന്നെ തള്ളിമാറ്റി. പോകുമ്പോൾ അവളെന്നെ നോക്കിയപ്പോൾ ഞാനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. അതിനവൾ നോക്കിയൊരു നോട്ടമുണ്ട്, മരിച്ചാലും മറക്കാൻ പറ്റില്ല. മോനെ ഇത്ര ഫീല് വേണ്ട കേട്ടോ, ഞങ്ങളവളുടെ ഏട്ടന്മാരാ. അതിന് ഋഷി ഒരു കള്ളച്ചിരി ചിരിച്ചു. പിന്നെന്താ സംഭവിച്ച്? വിക്കി ചോദിച്ചു. ഞാൻ നിഴൽ പോലെ അവളുടെ പിന്നാലെ നടന്നു. എല്ലാ സമയം അവൾ നീലിയുടെ കൂടെയായിരുന്നു. ഞാൻ ദൂരെ നിന്നും അവളെ നോക്കുന്ന അവൾ കാണാറുണ്ട്. പലപ്പോഴും അവൾ എന്നെ നോക്കുന്ന ഞാൻ കണ്ടിരുന്നു. ഞാൻ നോക്കുന്നുണ്ട്, അവൾ നോട്ടം മാറ്റും. അരുണും റിച്ചാർഡും നിഷാന്തും അവളെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ഞാനാണ് മറ്റൊരാളിലൂടെ നീലിയെ അറിയിച്ച്. നേരിട്ട് പോയാൽ അവരെന്നെ സംശയിക്കുമെന്ന് തോന്നി. ഋഷി പറഞ്ഞു. അതെന്താ അവരോട് പറഞ്ഞ പോലായിരുന്നു? കാശി ചോദിച്ചു. അരുണിമായിട്ടുള്ള എൻ്റെ കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചതാണ്. അരുണിന് അത് തന്നെയായിരുന്നു താല്പര്യം, കാരണം എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ തന്നെ. അതിന് അരുണിമയ്ക്ക് നിരഞ്ജനല്ലായിരുന്നു ഇഷ്ടം? കാശി ചോദിച്ചു. ഇഷ്ടം മണ്ണാങ്കട്ട. അവൾ നീയും തമ്മിൽ വെച്ചൊരു ബെറ്റ്. ആർക്കു മുന്നിലും മുട്ടുകുത്താത്ത നിരഞ്ജൻ സാറിനെ അവൾ പ്രേമിച്ച് മുട്ടുകുത്തിക്കുമെന്ന്. അല്ലാതെ ഒന്നുമില്ല. എന്നിട്ട് ഒരു ദിവസം നീലി വന്നില്ല. അന്ന് അരുണും കൂട്ടനും അവൾ അപായപ്പെടുത്താൻ പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അവൾ എനിക്ക് വേണമെന്ന്. ആദ്യമായി ഞാനൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവളെനിക്ക് വിട്ടു തന്നു. കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവർക്ക് വേണമെന്ന്. കൈ തരിച്ചു വന്നെങ്കിലും ഞാൻ അടങ്ങി നിന്നു. പിറ്റേന്ന് നീലില്ലായിരുന്നു. ലൈബ്രറിയിലേക്ക് പോയ വീക്ഷയുടെ പിന്നാലെ ഞാനും പോയി. അധികമാരും ഉണ്ടായിരുന്നില്ല. മെല്ലെ അവളുടെ പിന്നിൽ പോയി നിന്നു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ആൾ എന്നെ കണ്ടെന്ന് പേടിച്ചു പിന്നോട്ട് ഓടിപ്പോയി. അവളുടെ തല ഷെൽഫിലിടിച്ച് നിന്നു. ഡീ കുറച്ച് ശ്രദ്ധിച്ചുകൂടെ, നല്ലോണം വേദനിച്ചോ എന്ന് ചോദിച്ച് ഞാൻ അവളുടെ തലക്ക് പിന്നിൽ തടവിക്കൊടുത്തു. അവളെന്നെ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പതിയെ അവളെ പിടിച്ച് അവിടെ കസേരയിൽ ഇരുത്തി ഞാൻ വെള്ളം എടുത്തിട്ട് വന്ന് കുടിപ്പിച്ചു. അവൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുരികം പൊക്കി എന്തേന്ന് ചോദിച്ചും താഴേക്ക് നോക്കി. ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കടി, ഋഷി പറഞ്ഞതും അവൾ തലകുന്തിച്ച് നോക്കി. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, അതിന് മറുപടി പറ. എന്ത്? ദൈവം കുത്തുവെച്ചരും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാന്ന്? നിനക്കോ? എനിക്കും എന്നെ ഇഷ്ടമാണ്, ഒരു കുസൃതി ചിരിയുടെ വീക്ഷ പറഞ്ഞു. ഓഹോ, മോള് കളിക്കുക. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നാ ചോദിച്ച്? എനിക്ക് തെമ്മാടികൾ ഇഷ്ടമല്ല, അവൾ മുഖം തിരിച്ചിട്ട് പറഞ്ഞു. ഡോ താൻ വിചാരിക്കുന്ന അത്ര മോശമൊന്നുമല്ല ഞാൻ. ഋഷി എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. എന്തു പറഞ്ഞാലും അവരുടെ കൂടെയല്ലേ, ആ കൂട്ട് വിട്ടുകൂടെ. എനിക്ക് വേറെ ആരും ഇല്ലടോ. ഞാനില്ലേ, അവളുടെ മറുപടി കേട്ടതും ഞാൻ അവളെ നോക്കി. എന്നെ നോക്കി അവൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. സത്യം? ഋഷി അത്ഭുതത്തോടെ ചോദിച്ചു. എനിക്കറിയാം, എന്നെ ഓരോ ആപത്തിൽ നിന്നും രക്ഷിച്ച ഏട്ടനാണെന്ന്. നീലിയ ഓരോ ആളെ പറഞ്ഞയച്ച് എൻ്റെ അടുത്ത് വിട്ട ഏട്ടനാണ്. അന്ന് അരുണിൻ്റെ തലക്കടിച്ച് എന്നെ രക്ഷപ്പെടുത്തിയ ഏട്ടനല്ലേ. മുഖം മറിച്ച് എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? വീക്ഷ പുഞ്ചിരിയോടെ ചോദിച്ചു. ആഹാ, എന്നിട്ടാണോ എന്നെ മനസ്സിലാക്കാതിരുന്നത് എന്നും ചോദിച്ച് ഋഷി പതി അവിടെ മടിയിൽ തലവെച്ച് കിടന്നു. വീക്ഷ അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു. എനിക്ക് മനസ്സിലാവും, പക്ഷെ പേടിയാ ഏട്ടൻ്റെ കൂടെയുള്ളവർ. ഇപ്പം ഏട്ടൻ പറഞ്ഞ പോലെ അരുൺ അറിഞ്ഞ എന്നെ വെറുതെ വിടുമോ? ഇല്ല, അതുകൊണ്ട് തൽക്കാലം ഇതാരും അറിയണ്ട, നീ പോയിക്കോ. ഋഷി എണീറ്റിട്ട് പറഞ്ഞു. അവൾ തലയാട്ടിയിട്ട് പതിയെ എഴുന്നേറ്റ് തന്നു. പെട്ടെന്ന് ഋഷി അവളുടെ കൈ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്ത് അവളുടെ നെറ്റിയിൽ ഉമ്മോയിച്ച് അവൾ കണ്ണടച്ച് നിന്നു. കണ്ണു തുറന്നപ്പോൾ ഋഷി അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടു കൊണ്ടുവരുന്ന കണ്ടതും വീക്ഷ അവനെ തള്ളിമാറ്റി ഓടിക്കളഞ്ഞു. ഒന്ന് താട പൊക്കണോ, അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. പിന്നീട് അവർ കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചു. ക്യാൻറ്റീനിലും ലൈബ്രറിയിലൊന്നു വേണ്ട, ആ കോളേജ് മൊത്തം അവർ പ്രണയിച്ച് നടന്നു ആരും അറിയാതെ. ഒരിക്കൽ വാഷ്റൂമിലേക്ക് പോകുന്നാണ്ട് ഞാൻ പിന്നാലെ പോയി. അവൾ ആരുമില്ലാതെ ക്ലാസ് റൂമിലേക്ക് തള്ളിക്കയറ്റി. പേടിച്ചു പോയല്ലോ, വീക്ഷ നെഞ്ചിൽ കൈവച്ച്. ഞാനുള്ളപ്പോൾ എൻ്റെ പെണ്ണെന്തിനാടി പേടിക്കുന്നത്?
അയ്യട എന്തൊരു സ്നേഹം, എന്നെ ഗ്രൗണ്ടിൽ വെച്ച് തള്ളം പോയപ്പോ എവിടെയായിരുന്നു? വീക്ഷ മുഖം വീർപ്പിച്ചു. സോറിടാ, അമ്മൂമ്മക്ക് ബലിയിടാൻ പോയതാ, ഇനി ഒന്നും ഉണ്ടാവില്ല ഉറപ്പ്. ഋഷി അവളെ നെഞ്ചോട് ചേർത്ത് പതിയെ അവന്റെ കൈ അവിടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. ആ മതി വിട്ടേ. ദീക്ഷ അവൻ്റെ അടുത്തൊന്നും മാറി, ഒരു ഉമ്മതാണ് പ്ലീസ്. അയ്യട അങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഡേ ഒരെണ്ണം എന്റെ മുത്തഴ എന്റെ ചക്രേ, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അതുവരെ കൺട്രോൾ ചെയ്യുന്നൊക്കെ ഒരെണ്ണം ഒരേറുണ്ട് പ്ലീസ്. വേണ്ട കേട്ടോ, മോൻ ഒന്നിലും നിർത്തില്ല എന്നും പറഞ്ഞ് വീക്ഷ അവനെ തള്ളി മാറ്റി. ഓടി നീ നോയിക്കോ, നിന്ന് കിട്ടിയ എന്റെ 10 പിള്ളേരെ പ്രസവിച്ച് ഞാൻ പകരം വീട്ടു. അയ്യട എന്താ പൂതി പിണങ്ങിയോ? വീക്ഷ അവനെ മുഖം പിടിച്ച് ചോദിച്ചു. ഋഷിയൊന്നും മിണ്ടിയില്ല. ഓക്കെ ഒരെണ്ണം. അത് കേട്ടതും അവന്റെ മുഖത്തൊരു കള്ളിച്ചിരി വന്നു. പതിയെ അവളുടെ ചുണ്ടുകൾ അവൻ കവർന്നെടുത്തു. ശ്വാസം മുട്ടിയപ്പോൾ അവൾ ഋഷിയെ തള്ളി മാറ്റി. കൊരങ്ങൻ മനുഷ്യരെ കൊല്ലുവോ? വീക്ഷ ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. കലങ്ങിയില്ല ഒന്നും പ്ലീസ്. വീണ്ടും മുമ്പോക്കാൻ പോയതും അവളവനെ തള്ളി മാറ്റി നോക്കി. ആ സമയത്താണ് നീലി അവിടെ വന്നത്. അവളെ കണ്ടതും ഋഷി വിച്ചുവിനെ നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. നീലി പുറകെ പോയി അവനോട് വീക്ഷയുടെ അടുത്തേക്ക് ഇനി വരരുതെന്ന് പറഞ്ഞു. അവനത് കേൾക്കാത്ത പോലെ നടന്നുപോയി. പിന്നെ അങ്ങോട്ട് നീലി മുഴുവൻ സമയം വിച്ചുവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഋഷിക്കും വീക്ഷക്കും തമ്മിൽ കാണാൻ പറ്റാതെയായി. ഒരു ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോയ വീക്ഷയെ ഋഷി കൈപ്പിടിച്ച് ക്യാൻറ്റീൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയി. ഋഷിയെ കണ്ടതും അവളവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഏട്ടാ എനിക്ക് വയ്യ, ഏട്ടനെ കാണാതെ ഞാൻ നീലിയോട് പറയട്ടെ? ഇല്ല ഏയ് ഇപ്പോൾ വേണ്ടോ, ഞാൻ തന്നെ പറഞ്ഞോളാം. ആദ്യം എൻ്റെ അച്ഛനോട് പറയട്ടെ, എൻ്റെ ഇഷ്ടം അച്ഛൻ നടത്തി തരും. ഞാൻ ഒത്തിരി മിസ് ചെയ്തു. ഞാനും അതുകൊണ്ട്. അതുകൊണ്ട്? വീക്ഷ സംശയത്തോടെ അവനെ നോക്കി. അതുകൊണ്ട് അന്ന് പാതി വഴിയിൽ വെച്ച് നിർത്തിയ ഒരെണ്ണല്ലേ, അതിങ്ങ് തന്നേക്ക്. ഋഷി കള്ളച്ചിരിയോടെ പറഞ്ഞു. കോന്നൻ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീക്ഷ ഋഷിയുടെ നെഞ്ചിലൊരു കടി കൊടുത്തു. ആ ടിപ്പിശ്വാസ വേദനിച്ചു. ഋഷി നെഞ്ചിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ആ വേദനിക്കാനാ തന്ന് എന്നും പറഞ്ഞ് അവൾ ചിരിച്ചു. ഋഷി രണ്ട് കൈ കൊണ്ട് അവളെ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തു. ആ സമയത്താണ് നീലിയും നിരഞ്ജനും അങ്ങോട്ട് എത്തിയത്. ദാ എന്ന് വിളിച്ച് നീലി അവനെ തല്ലാൻ പോയത് വീക്ഷ മുന്നിൽ കയറി നിന്നു. നീലി ആകെ ഞെട്ടി. നീലൂട്ടി വേണ്ട, ഏട്ടനൊന്നും ചെയ്യരുത്. ഏട്ടനോ? നീലിയും നിരഞ്ജനും ഒരുമിച്ച് ചോദിച്ചു. ഋഷിയെ നോക്കിയപ്പോൾ അവൻ അതേ രീതിയിൽ മുഖത്ത് നിഷ്കുഭാവം വരുത്തി തലയാട്ടി. ഇവന്റെ അഭിനയത്തിൽ നീ വീണുപോയെന്റെ വിച്ചു, സത്യം പറ. നിന്റെ എത്രാമത്തെ പെണ്ണാടാ ഇവള്? നീലി ചോദിച്ചു. എന്നെ മരിച്ചുപോയ അമ്മയാണ് സത്യം. ഇവളല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല, ഋഷി പറഞ്ഞു. എങ്ങനെ വിശ്വസിക്കുന്നു നിന്നെ? നിരഞ്ജൻ ചോദിച്ചു. അപ്പോൾ വീക്ഷ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഋഷി അവർക്ക് വിശ്വാസമായി. നിരഞ്ജൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി. സത്യം പറ, അവരുടെ കൂടെയല്ല നടത്തം? എന്നിട്ട് ഇതുവരെ പെണ്ണിനെയും? നീലി ചോദിച്ചു. ചോദ്യം മനസ്സിലായി, പക്ഷെ സത്യമായിട്ട് അവളല്ലാതെ ഒരു പെണ്ണിനെ ഞാൻ തൊട്ടിട്ടില്ല. ഇവള് തൊട്ടോ? എപ്പോ? നീലി വാ പൊളിച്ച് നിന്നു. അത് പിന്നെ എന്ന് പറഞ്ഞ് ഋഷി നഖം കടിച്ച് നിലത്ത് കളം വരയ്ക്കാൻ തുടങ്ങി. ചി വൃത്തിയോട് പറയുന്നോ എന്ന് പറഞ്ഞ് വിച്ചു ഋഷിയെ തല്ലാൻ തുടങ്ങി. അയ്യോ തന്നല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഋഷി ഓടി. നീലിയും വിച്ചു അവരെ ഓട്ടം കണ്ട് ചിരിച്ചു. പെട്ടെന്ന് തിരിച്ചു വന്ന് ഋഷി വിച്ചുവിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് തിരിച്ചുകൂടി. അവൾ ആദ്യം ഷോക്കായെങ്കിലും പതിയെ പുഞ്ചിരിച്ചു. പിന്നീട് നീലിയും ഉണ്ടായിരുന്നു, അവൾക്ക് സപ്പോർട്ടായി. അന്നയോ രമ്യയോ ഖദീജയോ പോലും ഒന്നും അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിലും നീലിയുടെയും വിച്ചുവിൻ്റെയും ലോകത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടെല്ലാം മാറി മറിഞ്ഞത് അന്നാണ്. ഞാൻ അമ്മയുടെ വീട്ടിലൊരാവശ്യത്തിന് പോയതായിരുന്നു. ഞാൻ അച്ഛനോടെല്ലാം പറഞ്ഞു. അച്ഛൻ എൻ്റെ സന്തോഷമായിരുന്നു വലുത്, അതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചു. ഞാൻ വീക്ഷയെ വിളിച്ച് പറഞ്ഞു. വിക്കിയെ കണ്ട് ഞങ്ങളുടെ കാര്യം കൂടി പറയാനായിരുന്നു പ്ലാൻ, പക്ഷേ ഞാൻ ഇറങ്ങാൻ ലേറ്റായി. ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് വീക്ഷയെ നിങ്ങൾ കൊണ്ടുപോകുന്നത്. പിറകെ അരുണും മറ്റുള്ളവരും പോകുന്നത് കണ്ടു. ഞാൻ കോളേജിനകത്ത് ഓടി നടന്നു. അവസാനം നീലിയെയും നിരഞ്ജനെയും എനിക്ക് കിട്ടി. അവരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് അവളെവിടെ? എന്നെ നീലി വിക്കി ചോദിച്ചു. ഋഷി നീലിവിനെ നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. 3 ദിവസം ജീവന് വേണ്ടി പോരാടി, പിന്നെ അവൾ പോയി. വിക്കിയുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ നിരഞ്ജൻ അതും കള്ളാണോ? കാശി ചോദിച്ചു. അതെ, പക്ഷേ മുഴുവനുമല്ല. ബോധം വന്ന നിരഞ്ജൻ സാർ ആകെ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. നീലിയോട് ചെയ്ത തെറ്റ് മാത്രമായിരുന്നു ആ മനസ്സിൽ. ഞാൻ സാറിനെ അവിടുന്ന് മാറ്റി, എന്നെ ലണ്ടനിലെ വീട്ടിലാക്കി. ആളിപ്പോൾ നോർമലാണ്. അപ്പം മുമ്പ് പറഞ്ഞോക്കെ? കാശി ചോദിച്ചു. അതൊക്കെ അരുണിനെയും മറ്റുള്ളവരും വിശ്വസിപ്പിക്കാനുള്ള കള്ളങ്ങൾ, ഇല്ലെങ്കിൽ അവർ കൊല്ലാമെന്നേനെ നിരഞ്ജൻ സാറിനെ.
ഋഷി പറഞ്ഞു. കുറച്ചേരം എല്ലാവരുടെ ഇടയിൽ മൗനം തങ്ങി നിന്നു. എന്തുകൊണ്ടാ വീക്ഷയെ കാണാൻ വരാതിരുന്നു? അരുണിമയെ കല്യാണം കഴിച്ച്? വിക്കി ചോദിച്ചു. പക, അതൊന്നുകൊണ്ട് മാത്രാ അരുണിമയെ കല്യാണം കഴിച്ച്? നിരഞ്ജന ആശുപത്രിയിലുള്ളപ്പോഴാ നീലുവിനെ കാണുന്നു. ഇവൾക്കെല്ലാം അറിയായിരുന്നു എന്നെ പറ്റിയും. 3 വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു. എല്ലാത്തിൽ നിന്നൊന്ന് മോചിതനാവാൻ സമയമെടുത്തു. പകരം വീട്ടാതെ വീക്ഷയുടെ മുമ്പിലേക്ക് വരില്ലെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അവരുടെ കൂടെ നിൽക്കുന്ന പോലെ അഭിനയിച്ചു. പകരം വീട്ടാൻ ഓരോ വഴികൾ ആലോചിച്ചു. കൊന്നാലത് എളുപ്പമുള്ള ശിക്ഷയായി പോവുമല്ലോ, അതുകൊണ്ട് അരുണിമയെ നരകിപ്പിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. അവളെ ഞാൻ കല്യാണം കഴിച്ചു, പിന്നെ സ്നേഹം കൊണ്ട് മൂടി. കുറച്ചുനാൾ കഴിഞ്ഞ് അവളുടെ പഴയൊരു കാമുകനെ ഞാൻ കണ്ടുപിടിച്ച് അവളെ വിളിപ്പിച്ചു. അവൻ്റെ കയ്യിൽ അവളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ വീണു. കാരണം പണ്ടത്തെ പോലെയല്ല, അവളുടെ സ്നേഹമയ്യായ ഋഷി എന്ന ഭർത്താവിനെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനെ നഷ്ടപ്പെടുത്താൻ അവൾക്ക് പറ്റില്ല. അവളെ ഓരോ നിമിഷവും ബ്ലാക്ക് മെയിൽ ചെയ്ത് നരകിപ്പിച്ചു. അതിൻ്റെ അവസാന പടിയായി അവളെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു. പൈസ തന്നാൽ ഫോട്ടോസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോലീസിനെ വിളിച്ചു. അവളെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി. വീട്ടിലെത്തി അവളെ ഞാൻ കൂടുതൽ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തു. വീട്ടുകാരുടെ മുമ്പിൽ ഒരു നല്ല ഭർത്താവായി. അവളുടെ അമ്മ പോലും അത് കണ്ട് അവളെ പട്ടിയെ പോലെ ചീത്ത പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ട് ഞാൻ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു. അന്ന് രാത്രി അവളോട് എല്ലാം തുറന്നു പറഞ്ഞു. 2 പൊട്ടിച്ചു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ നല്ലോണം കിട്ടിയത് കാരണം ഞാൻ അടിച്ചൊന്നും തെളിഞ്ഞു കണ്ടില്ല. അവസാനം അവളെ നിർബന്ധിച്ച് ഞാൻ മരണത്തിലേക്ക് തള്ളിവിട്ടു. അവളുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് അവൾ വിഷം കുടിച്ചു. അമ്മയുടെ അലസ കേട്ടാ ഞങ്ങൾക്ക് അവളുടെ അടുത്തെത്തിയത്. അവൾ പിടഞ്ഞ് തീരുന്നവരെ ഞാൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ശ്വാസം മുട്ടിച്ചു. ചത്തെന്ന് തോന്നിയപ്പോൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. കണ്ണിൽ നിറഞ്ഞ പകയോട് ഋഷി പറഞ്ഞു, അപ്പോൾ 9 എന്ന് തന്നെ പറയാമല്ലേ, എങ്ങനെയാ ബാക്കി 8 പേരെ കൊന്നു എന്ന് പറഞ്ഞ്? കാശി സംശയത്തോടെ നീലുവിനോട് ചോദിച്ചു. അവളുടെ മുഖം മാറി. നീലു പുച്ഛത്തോടെ അവരെ നോക്കി ചിരിച്ചു. ഊട്ടിയിലേക്ക് ടൂർ പോയ കാർ ഇടിപ്പിച്ച് കൊക്കയിലേക്ക് തള്ളി. ആദ്യം നീ 3 പേരെ കൊന്നു, റോഷൻ, റോയ്, കിരൺ, നിന്റെ ആദ്യത്തെ ഇരകൾ അല്ലേ? വിക്കി നീലുവിനോട് ചോദിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. നിന്റെ കണ്ണിലുണ്ടായിരുന്ന നിക്കൂട്ടത ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നു. അതൊരു രഹസ്യങ്ങളുടെ കലവറയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. കേസും കോടതിയുമായിട്ട് എല്ലാവരും നടക്കുമ്പോൾ ഞാൻ നിന്റെ പിന്നാലെയായിരുന്നു. മരിച്ചവരുടെ ബാക്കി ഫ്രണ്ട്സിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ആദ്യം അറിഞ്ഞ ഈ അപകട വാർത്തയാണ്. അപ്പം തന്നെ അതിലൊരു ചതി മണത്തു. വിക്കി നീലുവിനെ നോക്കി പറഞ്ഞു, അതെ, ചതിയിലൂടെ തന്നെയാണ് അവരെ കൊന്ന്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഫേക്ക് ഫേസ്ബുക്ക് ID, അതിൽ റോയ് എന്ന ആസ്ഥാന കോഴിയെ 2-3 ഫോട്ടോസ് കാണിച്ച് അങ്ങ് പാട്ടിലാക്കി. 3 പേരും കൂടി ഒരുമിച്ച് എന്നെ ചതിച്ച് ആസ്വദിക്കാമെന്നാ. 3 മരണമെന്ന മഹാസാഗരത്തിൻ്റെ രുചി ആസ്വദിക്കാൻ അയച്ചു എന്നും പറഞ്ഞ് നീലു പൊട്ടിച്ചിരിച്ചു. ഇവൾക്ക് ശരിക്കും വട്ടാടാ, കാശി പതിയെ പറഞ്ഞു. അവരുടെ വണ്ടിയിലിടിച്ച കാർ ഓടിച്ച് ഞാനായിരുന്നു, ഋഷി പറഞ്ഞു. അപ്പം ഇവനും വട്ടാ, കാശി പറഞ്ഞു. അപ്പം അരുണെങ്ങനെ, ആൾക്കാരൊക്കെ കണ്ടതാണല്ലോ? വിക്കി സംശയത്തോടെ ചോദിച്ചു. അത് വലിയ പണിയില്ലായിരുന്നു. എൻ്റെ സങ്കടം നിൽക്കാൻ ഞാൻ അരുണിനെ കമ്പനിക്ക് വിളിച്ചു. നല്ലോണം കള്ളും കുടിപ്പിച്ച് അവനറിയാതെ അവൻ്റെ കള്ളിൽ ഇച്ചിരി പൊടിയിട്ട് കൊടുത്തപ്പോൾ ആള് ഫ്ലാറ്റ്. റോഡ് സൈഡിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ഞാൻ കാറെടുത്തു. അപ്പുറത്തെ സൈഡിലേക്ക് വരാം, നീ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് വാ എന്ന് പറഞ്ഞു. ബോധമില്ലാത്തവൻ്റെ നേരെ ഞാൻ ഏൽപ്പിച്ച ടിപ്പർ ലോറി കയറി. ആള് ക്ലോസ്, ഋഷി പറഞ്ഞു. അപ്പോൾ വെൽ പ്ലാൻഡ് ആണ് എല്ലാ മരണവും അല്ലേ? വിക്കി ചോദിച്ചു. അതെ, 3-4 വർഷത്തെ പ്ലാനിങ്ങാ. പറയുമ്പോൾ വളരെ എളുപ്പമായി തോന്നി, പക്ഷെ ഓരോന്നും സാധാരണ മരണമാക്കാൻ ഞങ്ങൾ സമയമെടുത്തു, ഋഷി പറഞ്ഞു. ഓക്കെ, ബാക്കി 4 പേരുടെ മരണത്തെ പറ്റി പറഞ്ഞതിന് മുന്നേ നിങ്ങളുടെ കൂട്ടത്തിനെ 3 വിളിക്ക്, വിക്കി പറഞ്ഞു. 3 അങ്ങനെ ആരുമില്ലല്ലോ, ഋഷി ചോദിച്ചു. വിക്കണ്ട, ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന. അവനെങ്കിൽ വിളിക്ക്. നിങ്ങളുടെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഒളിഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ, വിക്കി പറഞ്ഞു. ഓ, ഇങ്ങ് പോര്, കണ്ടുപിടിച്ചു, ഋഷി പറഞ്ഞു. ഈശ്വര, ഇത് തീർന്നില്ലേ, ഇനിയുണ്ടോ, കാശി ചോദിച്ചു. അപ്പോൾ ആ കറുത്ത പജീറോയുടെ ഉള്ളിൽ നിറങ്ങിയ ആളെ കണ്ട് വിക്കിയും കാശിയും പരസ്പരം നോക്കി. റാം, ഈശ്വര, എന്നൊന്ന് അങ്ങോട്ട് എടുക്കുമോ, കാശി മുകളിലേക്ക് നോക്കി പറഞ്ഞു. വിക്കി റാമിനെയും നീലുവിനെയും ഋഷിയെയും മാറി മാറി നോക്കി. ഞാൻ തന്നെ പറയാം, ഞാൻ അഭിറാം മേനോൻ, രമ്യാ മേനോൻ്റെ ഏട്ടൻ. വിക്കിയും കാശി അവൻ അത്ഭുതത്തോടെ നോക്കി. അതെ, സംശയിക്കണ്ട, നീലിയുടെയും വീക്ഷയുടെയും സുഹൃത്തായിരുന്ന രമ്യ തന്നെ. പക്ഷെ ഇവരുടെ കൂടെ എന്തിന്? വിക്കി സംശയത്തോടെ ചോദിച്ചു. എൻ്റെ അനിയത്തിക്ക് വേണ്ടി, റാം മറുപടി പറഞ്ഞു. അതിന് രമ്യക്ക് എന്താ പറ്റിയ? അവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുകയല്ലേ ലണ്ടനിൽ? വിക്കി ചോദിച്ചു. അതെ, ഇപ്പം 2 വർഷമായി, റാമൊന്ന് പുഞ്ചിരിച്ചു. പിന്നെന്താ പ്രശ്നം?
രമ്യ മാത്രമല്ല, അതിന് താഴെ ഒരാൾ കൂടി ഉണ്ട് എനിക്ക്, റിവ്യ, അവൾക്ക് വേണ്ടി. അത് പറയുമ്പോൾ റാമിൻ്റെ കണ്ണുകൾ ചുവന്നു. മനസ്സിലായില്ല, അന്ന് രമ്യയുടെയും കദീജയുടെയും അനിയത്തിമാരെ തട്ടിക്കൊണ്ടുപോയാണ് അവരെ കൊണ്ട് കള്ളം പറിച്ചെന്ന് അന്നെ പറഞ്ഞിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ സുരക്ഷിതമായിട്ട് വീട്ടിൽ തിരിച്ചെത്തിയെന്നാളറിഞ്ഞ് വിക്കി ചോദിച്ചു. അതെ, എത്തിയിരുന്നു. അന്ന് വീക്ഷയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ കഴിയില്ലെന്ന് രമ്യ പറഞ്ഞപ്പോൾ പത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന റിവ്യയും ഫാത്തിമയും അവർ തട്ടിക്കൊണ്ടുപോയി. ഞാൻ ആ സമയം ജോലി കിട്ടി ദുബായിലായിരുന്നു. അവരുടെ ഭീഷണി ഭയന്ന് എന്നെയൊന്നും അറിയിച്ചില്ല. രമ്യയും ബാക്കിയുള്ളവരും കള്ളസാക്ഷി പറയുകയും വീക്ഷയുടെ കേസ് തള്ളിപ്പോവുകയും ചെയ്തു. അന്ന് രാത്രി റിവ്യ വീട്ടിലേക്ക് തിരിച്ചെത്തി. പിന്നെ എന്തായിരുന്നു പ്രശ്നം? കാശി ചോദിച്ചു. റിവ്യ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആകെ മാറിയിരുന്നു. ഏതു നേരവും കലവില സംസാരിച്ചുകൊണ്ടിരുന്നവൾ ഒന്നും മിണ്ടാതെയായി. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കണ്ടത് കൈയുടെ ഞരമ്പ് മുറിച്ച റിവ്യയായിരുന്നു. അതുകൂടെ ആയപ്പോൾ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു. കിട്ടിയ ഫ്ലൈറ്റിൽ ഞാൻ നാട്ടിലെത്തി. ആര് ചോദിച്ചിട്ടൊന്നും പറയാതിരുന്നവൾ എന്നെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. എന്നോട് അവളെല്ലാം പറഞ്ഞു. റാമിന്റെ കണ്ണുകൾ ചുവന്നു. ഋഷി അവന്റെ തോളിൽ കൈവച്ചു. ഫാത്തിമ ഇവിടെ റോഷനായിരുന്നു പോയത്. റിവ്യയുടെ കൂടെ നിഷാന്ത് റിച്ചാർഡ്. വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്തമാര്, എന്റെ പെങ്ങളെ. പാവം, ആരോടെങ്കിലും പറഞ്ഞ അവരുടെ ഫോട്ടോസും വീഡിയോ എല്ലാവരെയും കാണിക്കുന്നു പറഞ്ഞു. മറ്റാരോടൊന്നും പറയാൻ പാടില്ലെന്ന് ഞാൻ റിവ്യയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. എല്ലാവരും ഞാൻ അവരോട് ചോദിക്കാൻ ചെന്ന എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. ഋഷിയ അന്നെ രക്ഷിച്ച്. അന്നു മുതൽ ഞാനോട് ഇവരുടെ കൂടെ. ഞങ്ങളുടെ 4 വർഷത്തെ പ്ലാനിങ്ങാ ഈ 9 എണ്ണോ ഇപ്പം മണ്ണിനടി കിടക്കുന്നത്, റാം സന്തോഷത്തോടെ പറഞ്ഞു. അപ്പൊ രജന? വിക്കി ചോദിച്ചു. അവൾക്കൊന്നും അറിയില്ല. ഞങ്ങളുണ്ടാക്കിയ ഞങ്ങളുടെ സാക്ഷി. എല്ലാം പ്ലാൻഡായിരുന്നു. അവളെ കല്യാണം ആലോചിച്ച് വരെ. അത് വേണ്ടായിരുന്നു. പാവം, ഇനി അവളുടെ ജീവിതം എന്താവും? ആ, ഞാനിവിടെ ഉണ്ടല്ലോ, കാശി പറഞ്ഞു. അയ്യടാ, നല്ല പൂതി. അവളെ സാക്ഷിയാവാൻ ഇത്തിരി കളിച്ചു എന്നേ ഉള്ളൂ. അവളോടുള്ള സ്നേഹം ഈ കല്യാണമൊക്കെ ഒറിജിനലാ മോനെ. അങ്ങോട്ടേക്ക് വെച്ച ചട്ടിങ്ങളെ മോനങ്ങ് വേസ്റ്റിലിട്ടേക്ക്, റാം പറഞ്ഞു. വിക്കി അപ്പോഴും എന്തോ ആലോചനയിലായിരുന്നു. ഋഷി അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു. എനിക്കറിയാം നീ ആലോചിക്കുന്നു. റിച്ചാർഡും നിഷാന്തും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഞങ്ങളുടെ പ്ലാന്, ഇവളുടെ കള്ളക്കഥ. ഋഷി നീലുവിനെ കാണിച്ച് പറഞ്ഞു. അതെ, അങ്ങനെ കഥ ഉണ്ടാക്കിയതുകൊണ്ടാ അവരുടെ പേരൻസിൻ്റെ പിന്നാലെ പോവാതിരുന്നു. മറ്റെന്തായാലും അവർ വിശ്വസിക്കില്ല, നീലു പറഞ്ഞു. അപ്പം അന്ന് അവരൊരുമിച്ച് കണ്ടു എന്ന് പറഞ്ഞത്? അതൊക്കെ ദാ ഈ തലയിൽ നിന്ന് വന്നതാ. ഋഷി നീലുവിനെ കാണിച്ചിട്ട് പറഞ്ഞു. അവളൊന്ന് അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. നിഷാന്ത് റിച്ചാർഡ് ഞങ്ങളുടെ ആദ്യം നല്ല പെരുമാറ്റമായിരുന്നു. എങ്കിലും പിന്നെ പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തട്ടൽമുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവൻ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞ ദിവസം നിഷാന്ത് പറഞ്ഞ സത്യമായിരുന്നു. അവനെ ഞാനാണ് റൂമിലെ സ്വിച്ച് ഓൺ ആവുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചത്. പക്ഷെ അകത്ത് കയറി എന്നെ കുളിച്ചിറങ്ങിയ കോലത്തിൽ കണ്ടതും അവൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. ആ തിണ്ടി എന്നെ കയറി പിടിക്കാൻ നോക്കി. അത് തന്നെയായിരുന്നു എനിക്കും വേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് മറ്റു 3 പേർ അവൻ്റെ കൂടെ നിന്നു. പക്ഷേ രജൻ എൻ്റെ കൂടെ നിന്നു. പിന്നെ റിച്ചാർഡിനെയും നിഷാന്തിനെയും ഒരുമിച്ച് കണ്ടത് അതും ഞങ്ങളുടെ പ്ലാനായിരുന്നു. അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഞാൻ റിച്ചാർഡിനെയും നിഷാന്തിനെയും കണ്ട് സോറിയൊക്കെ പറഞ്ഞ് രണ്ടിനെയും എൻ്റെ വഴിക്ക് കൊണ്ടുവന്നിരുന്നു. രണ്ടും എൻ്റെ പിന്നാലെ മണപ്പിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓഫീസിൽ ഉച്ചയ്ക്ക് വരുന്ന ദിവസം റാമിനെ വിളിച്ച് ആദ്യം എല്ലാം സെറ്റാക്കി. ഫുഡ് കഴിച്ച് സിനിമ കാണാൻ കയറിയപ്പോൾ കട്ടൂർ ഭാവനൽ എന്ന് പറഞ്ഞ് ഞാൻ മാറിയിരുന്നു. എന്നിട്ട് സിനിമ തുടങ്ങിയപ്പോൾ മെല്ലെ മുങ്ങി. ഫ്ലാറ്റിൽ ഞാൻ എത്തിയപ്പോൾ നിഷാന്തും റിച്ചാർഡും ഉണ്ടായിരുന്നു. രണ്ടിനെയും ഞാൻ ഓരോന്ന് പറഞ്ഞ് ഓരോ ബിയർ കുടിപ്പിച്ചു. അത് ഞാൻ ഋഷിയേട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരുന്നു. രണ്ടിലും 3 ഉറക്കവിളിക്ക് വീതമിട്ടിരുന്നു. കാരണം മയക്കുമരുന്നോ മദ്യമായിരുന്നെങ്കിൽ ആ പേരും പറഞ്ഞ് അവൻ്റെയും നീയുടെയും റിച്ചാർഡിൻ്റെയും ബില്ലിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. പിന്നെ അവരുടെ ബോധം പോയതും ഞാൻ ഇറങ്ങി. ബാക്കി ചെയ്തതാ ഈ ഋഷി എന്ന മഹാന. ഇൻ്റർവ്യൂവിന് മുമ്പേ ഞാൻ തിരിച്ച് തിയേറ്ററിലെത്തി. അതുകൊണ്ട് രജനയ്ക്ക് ഞാൻ സംശയം, നീലു പറഞ്ഞു. ഹോ, വല്ലാത്ത ജാതി ബുദ്ധി തന്നെ, കാശി പറഞ്ഞു. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ബോധമില്ലാത്ത രണ്ടിനെയും ഡ്രസ് ഊരിയ റൂമിൽ വെട്ടിക്കൊണ്ടുപോയി കിടത്തി. ഞാൻ സ്ഥലം വിട്ടു, ഋഷി പറഞ്ഞു. ബാക്കി ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു. നീയുടെയും റിച്ചിയുടെയും രജനയുടെയും മുമ്പിൽ അവർ സ്വർഗ പ്രേമികളായി, റാം പറഞ്ഞു. അവർ മരിച്ച ദിവസം എന്താ നടന്ന്? വിക്കി ചോദിച്ചു. അന്ന് ഇവരുടെ നിശ്ചയം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അയ്യരങ്കിളുടെ കുടുംബത്തിനും ആ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു, എനിക്ക് ആദ്യമേ അറിയായിരുന്നു. പിന്നെ അവരുടെ മക്കളെ വിളിച്ചു വരുത്തിയ ഞാൻ തന്നെയാണ്. ചെറിയൊരു സർപ്രൈസ് എന്ന പേരും പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാനും രജനയും അവരുടെ വീട്ടിലേക്ക് മാറേണ്ടി വന്നേനെ. എങ്കിലെല്ലാ പ്ലാനും കൊള്ളായിരുന്നു. നിശ്ചയം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ മനഃപൂർവ്വം അപ്പിയേട്ട രജനയെ കൂട്ടിക്കൊണ്ടുപോയി. വണ്ടി കേടായതൊക്കെ ഞങ്ങളുടെ പ്ലാനായിരുന്നു, നീലു പറഞ്ഞു. അതെ, വണ്ടി കേടാക്കി അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും റിവ്യയുടെയും കൂടെ ആക്കി ഞാനും ഫ്ലാറ്റിലേക്ക് പോയി, റാം പറഞ്ഞു. അതെ, അപ്പോഴേക്ക് ഇവളെ അവർ ബോധം കെടുത്തിയിരുന്നു, ഋഷി പറഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോൾ നേരെ നീയുടെയും റിച്ചയുടെ അടുത്തെത്തി. അവരപ്പോൾ ഡ്രിങ്ക്സ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കൂടെ നിന്ന് കുറേ സംസാരിച്ചു. നിഷാന്തിനെയും റിച്ചാർഡിനെയും അങ്ങോട്ടേക്ക് വിളിച്ച് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി സമ്മതിപ്പിച്ചു.
പിന്നെ അവരറിയാതെ അവരുടെ ഡ്രിങ്ക്സിൽ ഞാൻ ഡ്രഗ്സ് ഇട്ടു. അതെന്താ ഉറക്കുളിക്ക് തീർന്നോ? കാശി നീരവിനോട് ചോദിച്ചു. ഇല്ല, തീർന്നില്ല. പക്ഷെ അവരെ പരിശോധിക്കുന്നവർക്ക് ഉറക്കുളിക്കുടെ അംശം കിട്ടൂലോ, അതുകൊണ്ടാണ് ഡ്രഗ്സ് തന്നെ ഉപയോഗിച്ച്, നീലു പറഞ്ഞു. അപ്പോൾ അവരെ കൊന്ന് നിങ്ങളാണോ? വിക്കി ചോദിച്ചപ്പോൾ നീലു ഋഷി റാമൊന്ന് പുഞ്ചിരിച്ചു. അല്ല, റിച്ചാർഡ് നിശാന്തം തന്നെ, നീലു പറഞ്ഞു. വാട്ട്? എന്തിന്? കാശി ചോദിച്ചു. അന്നത്തെ പ്രശ്നത്തിന് ശേഷം റിച്ചിയും നീയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല, അവർ രണ്ടുപേരെയും കാണാനും കൂട്ടാക്കിയിരുന്നില്ല. ഫോണിലും ബ്ലോക്ക് ചെയ്ത് വാച്ച്മാനോട് അകത്തേക്ക് വിടരുതെന്നും പറഞ്ഞു. അത് മുതലെടുത്ത് ഞങ്ങൾ റിച്ചാർഡും നിഷാന്തും അങ്ങോട്ടേക്ക് വരാനിറങ്ങുന്ന സമയം റിച്ചിയുടെയും നീയുടെയും ഒരു ഫേക്ക് വീഡിയോ അയച്ചു കൊടുത്തു. അവരും വേറെ രണ്ടു പേരുമായിട്ടുള്ള ഫേക്ക് ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തു. ഫ്ലാറ്റിലെത്തിയ റിച്ചാർഡും നിഷാന്തും ആ വീഡിയോയുടെ പേരിൽ നീയും റിച്ചിയുമായിട്ട് അടിയായി. അവന്മാർ രണ്ടും ഓൾറെഡി വെള്ളത്തിലായിരുന്നു. നീയും റിച്ചിയുമാണെങ്കിൽ കഴിച്ച ഡ്രഗ്സിൻ്റെ പിടിയിലും. ഒന്ന് രണ്ടും പറഞ്ഞ് നാലും അടിയായി. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി ഞാൻ കത്തി അവിടെ ഹാളിൽ വെച്ചിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചതിനെ സംഭവിച്ചു. റിച്ചാർഡും നിഷാന്തും കൂടി നീയും റിച്ചയും കൊന്നു. മദ്യത്തിൻ്റെ ലഹരിൽ അവരവരെ തന്നെ മറന്നിരുന്നു. അപ്പോഴേക്കും റിഷേടിൻ്റെ അഭിയണ്ണം വന്നിരുന്നു. നീലു പറഞ്ഞു. ഞങ്ങൾ വന്ന് അവർ രണ്ടുപേരെയും പിടിച്ചു കിട്ടി. കയ്യിലുണ്ടായിരുന്ന ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്തു. രണ്ടുപേരെയും ബാൽക്കണിയിലെ റെയിലിങ്ങിന് പുറത്തിറുത്തി കയറി നീലുവിൻ്റെ റൂമിലെ ജനലിലോട് കെട്ടിയിട്ടു. അതിനിടയിൽ ഇവൾ നിങ്ങളെ വിളിച്ചു. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെത്തി. ബാക്കി നിങ്ങൾക്കും അറിയാലോ, ഋഷി പറഞ്ഞു. നിങ്ങൾ വന്നു ഞാൻ ജനൽ കെട്ടിയ കയറി ലൂസാക്കി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. രണ്ട് സെക്കൻഡ് കഴിഞ്ഞു അവർ വീണു. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നു, നീലു പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് അവിടെ ഇടയിൽ നിശബ്ദം നിറഞ്ഞു. പിന്നെ കാശി വന്ന് അവർക്ക് മൂന്ന് പേർക്കും കൈ കൊടുത്തു. സമ്മതിച്ചിരിക്കുന്നു, വല്ല സിനിമയും കണ്ട് ഇറങ്ങിയ പോലെയുണ്ട്. പക്ഷേ ഇതിൽ ഞങ്ങളെന്തിനു പെടുത്തി? വിക്കി ചോദിച്ചു. നിങ്ങളിതിൽ ഞങ്ങൾ പെടുത്തിയതല്ല, നിങ്ങൾ സ്വയം വന്ന് വീണതാ. വിക്കി നീലുവിൻ്റെ പിന്നാലെ വന്നില്ലേ? അപ്പം ഞങ്ങൾ നിങ്ങളിതിലെ ഭാഗമാക്കി, ഋഷി പറഞ്ഞു. അപ്പം അവളെന്ന് എൻ്റെ മുമ്പിലേക്ക് വന്ന് കരുതിക്കൂട്ടിയായിരുന്നു അല്ലേ? അല്ല, അതൊക്കെ വെറും യാദൃശ്ചികമായി നടന്നാണ്. പിന്നെ ഞങ്ങൾക്ക് തോന്നി നിങ്ങളും വേണമെന്ന്, റാം പറഞ്ഞു. അഥവാ പിടിച്ചാലും വീക്ഷയുടെയും നീലയുടെയും കാര്യം പറഞ്ഞ് ഊരിപ്പോരാനല്ലേ? വിക്കി അവരെ നോക്കി പുഞ്ചിരിച്ചു. അവർ മൂന്നുപേരെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പൊ നീ ഇവരെ വെറുതെ വിടാൻ പോവാണോ? കാശി ചോദിച്ചു. മരിച്ചത് പുണ്യാളന്മാരെന്നല്ലോ നമ്മൾ ചെയ്യേണ്ടെന്ന് കരുതിയതല്ലേ എന്നും പറഞ്ഞ് വിക്കി തന്റെ പോക്കറ്റിൽ നിന്ന് റെക്കോർഡ് നെൽത്തെറിഞ്ഞ് പൊട്ടിച്ചു. അപ്പൊ ഋഷി അവനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ പോവല്ലേ? കാശി ചോദിച്ചു. എങ്ങോട്ട്? നീ കുറെ നാളായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുടെ അടുത്തേക്ക്. വിക്കി ഋഷിയുടെ തോളിൽ കൈയിട്ടു. കാണണം എനിക്കെന്റെ വീക്ഷയെ. ഋഷിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. എല്ലാവരും കാറിലേക്ക് നടന്നു. പെട്ടെന്ന് വിക്കി നീലുവിന്റെ കൈ പിടിച്ച് തന്നോട് ചേർത്തു. വിക്കി, എന്തായി കാണിക്കുന്നത്? നീലു അവന്റെ കൈ പിടിവിച്ച് മാറിയെന്ന്. അല്ല, നമ്മുടെ കാര്യം തീരുമാനിക്കണ്ടേ? വിക്കി ഒരു കള്ളശ്ശേരിയോടെ പറഞ്ഞു. അതൊക്കെ ആദ്യം തീരുമാനിച്ച മോനെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുകൂടി, നീലു പറഞ്ഞു. നേരത്തെ പറഞ്ഞ കഥ കള്ളമാണെന്നല്ലേ നീലാംബരിയുടെ കഥ? അല്ല, അത് സത്യമാണ്, അതിലൊരു തിരുത്തുണ്ട്. നീലാംബരി നിരഞ്ജന് പെങ്ങളല്ല, പെണ്ണാണ്. നീലു അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. വാട്ട്? അതെ, നീലാംബരിയാ നിരഞ്ജൻ പ്രാണന്റെ തുല്യം സ്നേഹിച്ച, അല്ല സ്നേഹിക്കുന്ന പെണ്ണ്. ഋഷി പറഞ്ഞു. സോറി, ഞാൻ സാറടുത്ത് പെരുമാറിയപ്പോഴും ഒന്നും പറയാതിരുന്ന് ഞങ്ങളുടെ കള്ളം പൊളിഞ്ഞാലൊന്ന് പേടിച്ചിട്ടാ, നീലു പറഞ്ഞു. നമുക്ക് എന്റെ വണ്ടി പോ, നിങ്ങളുടെ വണ്ടി ആരെങ്കിലും വന്ന് എടുത്തോളൂലേ, വിക്കി പെട്ടെന്ന് പറഞ്ഞിട്ട് നടന്നു. ഓക്കെ, എല്ലാവരും വണ്ടിയിലേക്ക് കയറി. അവർ യാത്ര ആരംഭിച്ചു വീക്ഷയുടെ അടുത്തേക്ക്. എന്നാൽ ആ സക്രി ആനന്ദ് എന്നിവർക്കെതിരെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ റാം. ഞങ്ങൾക്ക് ആർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന സങ്കടത്തിലിരിക്കാം. അപ്പോഴൊരു കൊക്കരിയ, കാശി ദേഷ്യത്തോടെ പറഞ്ഞു. ആര് പറഞ്ഞു? വിക്കി പറഞ്ഞു. എല്ലാ കണ്ണുകളും അവനിലേക്ക് നീണ്ടു. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. ഏ, നീ എന്താ ചെയ്തേ? ഋഷി ചോദിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, അയാളുടെ കള്ളപ്പണത്തിൻ്റെ അഴിമതിയുടെയൊക്കെ തെളിവ് വിജിലൻസിന് എൻ്റെ മേലുദ്യോഗസ്ഥരും കൊടുത്തു. അയാളിപ്പോൾ കമ്പിയിടുന്നുണ്ടാവും, കൂടെ മറ്റേ തന്തയിലെ കഴിവേറികളും. നന്നായി, ഇല്ലെങ്കിൽ അവരെയും ഞങ്ങൾ കൊല്ലേണ്ടി വന്നേനെ, ഋഷി ദേഷ്യത്തോടെ പറഞ്ഞു. പതിയെ എല്ലാവരും ഉറക്കിലേക്ക് വീണു. വിക്കി വണ്ടി ഓടിക്കുന്നതിനിടെ പിന്നിൽ ഋഷിയുടെ തോളിൽ ചാരി ഉറങ്ങുന്ന നീലുവിനെ നോക്കി. അവൻ്റെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്നൊരു കൈ അവൻ്റെ തോളിൽ അമർന്നു. നോക്കിയപ്പോൾ കാശി. വിക്കി കണ്ണു തുടച്ച് അവൻ്റെ നേരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതേസമയം തന്നെ പിന്നിൽ നീലുവിൻ്റെ കൺകോണിലൂടെ കണ്ണീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. ആരും കാണാതെ അവളത് തുടച്ച് മാറ്റി. രാവിലെ 7 മണിയാകുമ്പോഴേക്കും അവർ വിക്കിയുടെ വീട്ടിലെത്തി. വിക്കിയുടെ അച്ഛനും അമ്മയും ആദ്യമൊന്ന് ഷോക്കായെങ്കിലും വിക്കിയും കാശിയും കൂടി അവരെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. അവരെല്ലാവരും നേരെ വീക്ഷയുടെ റൂമിലെത്തി. അവൾ ബാൽക്കണിയിലുണ്ട്. അത് കേട്ടത് എല്ലാവരും ഞെട്ടി. അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ടു വീൽ ചെയറിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന വീക്ഷയെ. കാശിയും വിക്കിയും നീലുവും റാമും അവളുടെ അടുത്തേക്ക് പോയി. അവൾ അവരെ നോക്കി ചിരിച്ചു.
വിക്കി അവരെ വീക്ഷയ്ക്ക് പരിചയപ്പെടുത്തി. പതിയെ അവരൊക്കെ അവളോട് സംസാരിച്ചു. വീക്ഷ അവരെ നോക്കിയിരുന്നു. എന്തുകൊണ്ടോ അവൾക്ക് ഹൃദയം വല്ലാതെ മിടിക്കുന്ന പോലെ തോന്നി. ഋഷി അവളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. വിക്കി എന്തായെന്ന് ചോദിച്ച് അവൾ കണ്ണടച്ച് അവരെ നോക്കി ചിരിച്ചു. അവളുടെ ശരീരത്തിൽ അവളുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരേ ഒരു കാര്യം അവളുടെ മുഖമാണ്. എന്നാലും സംസാരിക്കാനാവുന്നില്ലായിരുന്നു. എന്താടി നീ ഇങ്ങനെ കഥകളി കാണിക്കുന്നേ? മുഖത്ത് നവരസങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടാണോ അതോ മറ്റു വല്ല കാര്യങ്ങളുണ്ടോ? വിക്കി ചോദിച്ചതും വീക്ഷ അനങ്ങാതെ കണ്ണുകൊണ്ട് ചുറ്റും നോക്കി. പതിയെ ഋഷി അവളുടെ മുന്നിലേക്ക് വന്നു. വീക്ഷയുടെ മുഖം വിടർന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഋഷി അവളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. എന്തിനാണ് ഇവനെ കരയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, നിന്നെ ഉപദ്രവിച്ച ഓരോ എണ്ണത്തിനും ഈ ഭൂമിയിൽ നിന്ന് അയച്ചിട്ട് ഞാൻ വരുമെന്ന്. ഞാൻ വരില്ലെന്ന് കരുതിയോ? നിന്നെ കൊണ്ടേ മോളെ ഞാൻ പോവും എന്നും പറഞ്ഞ് ഋഷി വീക്ഷയുടെ കൈപിടിച്ചു. അതിപ്പോ നീ വന്നു ഇവളെ കാണാൻ? കാശി ചോദിച്ചു. ഇവള് ഹോസ്പിറ്റലായിരുന്ന സമയം. പതിയെ എല്ലാരോടൊന്നും പോയി. എന്താടാ വിശ്വാസം വരുന്നില്ലേ? ഋഷി വീക്ഷയുടെ കണ്ണിലേക്ക് നോക്കി കണ്ണി ചിമ്മി കാണിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ കണ്ണു തുടച്ചു. ഇതിരി താമസിച്ചു പോയി. പക്ഷെ എന്താ ചെയ്യ, നിന്റെ നീലിക്കുട്ടി ഇതുപോലെ ആക്കിയെടുക്കാൻ 2.5 വർഷം എടുത്തു. സോറി മുത്തെ എന്നും പറഞ്ഞ് ഋഷി പതിയെ വീക്ഷയുടെ നിറഞ്ഞ കണ്ണുകളിൽ ഉമ്മോവിച്ചു. അപ്പോൾ അവൾ അവനെ നോക്കി കണ്ണുരുട്ടി ചുണ്ടുകൂർപ്പിച്ചു. കുറെ ആയില്ലേ മുത്തെ കണ്ടിട്ട്. അതാ നിന്റെ കൈ അനങ്ങുമായിരുന്നെങ്കിൽ നീ എന്നെ പഞ്ഞിക്കിടുന്ന് എനിക്കറിയായിരുന്നു. അത് കേട്ടതും വീക്ഷയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ തന്നെ തന്നെ നോക്കി. സോറിടാ ഞാൻ അങ്ങനെ പറഞ്ഞ നിനക്ക് വിഷമായോ? ഞാൻ വന്നില്ലേ. ഇനി കുറച്ച് ദിവസം കൂടെ നിന്നെ ഉമ്മോക്കുമ്പോൾ നീ 2 കാലിൽ എണീറ്റ് തന്നെ അടിക്കാൻ ഓടിക്കുന്ന ദിവസമല്ലോ നീ കണ്ടോ എന്ന് പറഞ്ഞു ഋഷി വീക്ഷയുടെ നെറ്റിയിൽ ചുംബിച്ചു. ഈ സമയം നീലവും കാശിയും വിക്കിയുടെ അമ്മയുടെ കൂടെ അടുക്കളയിലായിരുന്നു. റാമും വിക്കിയും പുറത്തിരുന്ന് അച്ഛനോട് സംസാരിക്കുന്നു. വിക്കിയുടെ അമ്മയുമായി നീലു വേഗം അടുത്തു. മോളെ നീ ജ്യൂസ് എല്ലാവരും കൊടുക്ക് അമ്മ പറഞ്ഞു. ശരിയമ്മേ എന്നും പറഞ്ഞ് അവൾ ജ്യൂസ് എടുത്ത് പുറത്തേക്ക് നടന്നു. അവിടെ റാമും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്കി റൂമിലാണ്, ഫ്രഷ് ആകാൻ പോയി റാം പറഞ്ഞു. നീലു ജ്യൂസും എടുത്ത് അച്ഛൻ പറഞ്ഞുകൊടുത്ത റൂമിലേക്ക് പോയി. അവിടെ ആരെയും കണ്ടില്ല. ഡോറടയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞ നീലു ഡോറിൽ ചാരി കയ്യും കെട്ടിൽക്കുന്ന വിക്കിയെ കണ്ട് ആദ്യം പരിഭ്രമിച്ചെങ്കിലും പിന്നെ പുഞ്ചിരിച്ചു. ജ്യൂസ് അവനു നേരെ നീട്ടി. അവനത് വാങ്ങിയതും അവൾ പുറത്തിറങ്ങാൻ നോക്കി. പക്ഷേ വിക്കി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തു. എന്ത് വിക്കി കാണിക്കുന്നേ? ഞാൻ എല്ലാം പറഞ്ഞല്ലേ. നീലു അവന്റെ കൈ പിടിവിക്കാൻ നോക്കി. വിക്കിയോ, നീ എന്നെ സാറെന്നല്ല വിളിക്കാറ്? നീലിയല്ലേ എന്നെ വിക്കി എന്ന് വിളിക്കാറ്? നീ നീലിയല്ലോ. സോറി, അല്ല സർ, ഞാൻ അറിയാതെ വിളിച്ച. എന്നെ വീട് വീടാനല്ലോ പിടിച്ചത്. പറ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു? വിക്കി ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? മറ്റു ഇതിന്റെ പെണ്ണിനെ ഇങ്ങനെ പിടിക്കാൻ നാണോ ഇല്ലേ? നീലു ചോദിച്ചു. കാരണം ഞാൻ പിടിച്ചിരിക്കുന്ന എന്റെ പെണ്ണിനെ തന്നെയാ. എനിക്ക് ഉറപ്പാ നീ എൻ്റെ അടുത്ത് വന്നപ്പോഴൊക്കെ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് ആ റൂമിൽ വെച്ച് നിന്നെ ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ നീ എന്നെ നീലിയാണെന്ന്. ഇന്നെല്ലാം പറയുമ്പോൾ ഞാൻ നിന്റെ നീലിയാണെന്നും പറഞ്ഞ് നീ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഞാൻ കരുതിയേ. പക്ഷേ നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. പറ എന്താ നിന്റെ പ്രശ്നം? സാറെന്തോ തെറ്റിദ്ധാരണ സംഭവിച്ച, ഞാൻ നീലുവാ. മതിയാക്ക് നിന്റെ ഈ നാടകം. ഞാനും നീ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണാവുമെന്നാ കരുതി. പക്ഷെ നേരത്തെ നീ റാമിനോട് സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. വിക്കി പറഞ്ഞതും നീലു ആകെ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. നേരത്തെ വീക്ഷയുടെ അടുത്തുനിന്ന് മാറി താഴേക്ക് പോകുമ്പോൾ റാം നീലുവിന്റെ കൈ പിടിച്ച് മാറ്റി നിർത്തി. എന്താ ബിയേട്ടാ? നീലു ചോദിച്ചു. നീലി, എന്തിനാ നീ വിക്കിയോട് അങ്ങനെ പറഞ്ഞ്? എല്ലാം കഴിഞ്ഞില്ലേ? അവന് നീ എന്തിനാ ഒഴിവാക്കുന്നത്? റാം ചോദിച്ചു. ഇല്ല ബിയേട്ടാ, ഒരിക്കലും നേരാവത്തെ ചില കാര്യങ്ങളുണ്ട്. വിക്കി അവന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. ഞാനിനി അവൻ്റെ ജീവിതത്തിൽ വേണ്ട. ഒരുപാട് സ്വപ്നങ്ങൾ ഒരുമിച്ച് കണ്ടതാ. പക്ഷേ ദൈവം തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. ഇനി കൂടുതൽ ഇതിനെ പറ്റിയൊരു സംസാരം വേണ്ട. പ്ലീസ് അബിയേട്ട എന്നും പറഞ്ഞ് നീലു പോയി. പറ എന്നെ ഒഴിവാക്കാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? വിക്കിയുടെ ചോദ്യമാണ് നീലുവിനെ ഓർമ്മയിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന്. വിക്കി പ്ലീസ്, എനിക്കൊന്നും പറയാനില്ല. എല്ലാം അടഞ്ഞ അധ്യായമാണ്. ഇല്ല, എനിക്കറിയണം. ഇത്രനാളും നീ ഇല്ലാന്ന് എഴുതിയാ ഞാൻ ജീവിച്ച്. ഇനി എനിക്ക് പറ്റില്ല. പറ എന്നാ നിന്റെ പ്രശ്നം? വിക്കി ചോദിച്ചു. ദാ ഇത് തന്നെ എന്ന് പറഞ്ഞ് നീലവളുടെ ടോപ്പിന്റെ മുകളിൽ 2 ബട്ടൺ തുറന്ന് കാണിച്ചു. വിക്കി ആ കാഴ്ച കണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. അവന്റെ കണ്ണ് നിറഞ്ഞു. കണ്ടില്ലേ അന്ന് ദിവസത്തിന്റെ ബാക്കി പത്രം? എനിക്കെന്റെ മുഖം നഷ്ടപ്പെട്ടു. ആസിറ്റ് ഒഴിച്ച് പൊള്ളിയ പാട് എന്റെ മുഖത്തുനിന്ന് മാത്രമേ മാറ്റാൻ പറ്റിയുള്ളൂ. ശരീരത്തിന്റെ പല ഭാഗത്തും ആ പാടുകളുണ്ട്. കാണുന്ന എല്ലാവർക്കും അറപ്പായിരുന്നു എന്റെ നേരെ നോക്ക. വേദന കൊണ്ട് അലറിക്കരയുമ്പോൾ അതിലും കൂടുതൽ വേദന തോന്നിയത് ആൾക്കാരുടെ വെറുപ്പോടെ അറപ്പോടെയുള്ള നോട്ടമായിരുന്നു. നീരേട്ടൻ്റെ അവസ്ഥ കണ്ട് മനസ്സ് നഷ്ടപ്പെട്ടു.
ആകെയുണ്ടായിരുന്ന ഋഷിയേട്ടനെ നീലുവും മാത്രമായിരുന്നു. നീലു എൻ്റെ സുഹൃത്തും എൻ്റെ ഏട്ടൻ്റെ പെണ്ണും. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രധാന കാരണം അവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അന്നേ എൻ്റെ ജീവൻ കളഞ്ഞേനെ. പക്ഷെ അവരെൻ്റെ കൂടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് അബിയേട്ടിനെത്തി ഞങ്ങളുടെ കൂടെ. അവർ രണ്ടുപേരും കൂടി ഇറങ്ങിയത് പകരം വീട്ടാ. പക്ഷെ ഞാൻ തടഞ്ഞു. എനിക്ക് തീർക്കണമായിരുന്നു എല്ലാത്തിനെയും. എൻ്റെ ജീവിതം തകർത്തതിന്, എൻ്റെ ഏട്ടനെ ഭ്രാന്തനാക്കിയതിന്, എൻ്റെ വിച്ചുവിനെ കൊല്ലാകൊല ചെയ്തതിന് എല്ലാത്തിനും എനിക്ക് തന്നെ പകരം വീട്ടണമായിരുന്നു. അങ്ങനെയാ ഞങ്ങളുടെ മരണവാർത്ത പ്രചരിപ്പിച്ച് ഋഷിയേട്ടൻ ഞങ്ങൾ ലണ്ടനിലേക്ക് മാറ്റിയത്. രണ്ടര വർഷമെടുത്തു എനിക്ക് മുഖം കിട്ടാൻ. പക്ഷെ ബാക്കി ശരീരത്തിലുള്ള പാടുകൾ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ആ പാടിലേക്ക് നോക്കാൻ പോലും പറ്റാത്ത നിനക്ക് എന്നെ വേണോ വിക്കി? നീലു കണ്ണു തുടച്ച് വിക്കിയെ നോക്കി. അവൻ നിറഞ്ഞ കണ്ണുകളാണ് അവളെ നോക്കി നിൽക്കുമായിരുന്നു. കണ്ടില്ലേ, ഒന്നും പറയാനില്ല. നിന്റെ ഭാഗത്തു നിന്നൊരു നോ കേട്ടാൽ ഞാൻ തകർന്നു പോകും. അതുകൊണ്ടാണ് സ്വയം ഒഴിവായത്. കുറ്റബോധമൊന്നും വേണ്ട, ഏതൊരാളും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. നീലു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും വിക്കി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നെ നെഞ്ചോട് ചേർത്തു. നീ എന്നെ ഇങ്ങനെയാണോ ഈ മനസ്സിലാക്കിയത്? നിന്റെ സൗന്ദര്യമോ ശരീരമോ കണ്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ച്? പറ എന്നെ അങ്ങനെയാണോ നീ മനസ്സിലാക്കി? പിന്നെ മിണ്ടാതിരുന്ന് എൻ്റെ പെണ്ണ് ഇത്രയും വേദന സഹിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നു എന്ന് ഓർത്താ സോറി, ഒരായിരം വട്ടം സോറി. അന്ന് ഞാൻ എൻ്റെ ഈഗോ മാറ്റി വെച്ച് നിന്നെ തേടി വന്നിരുന്നെങ്കിൽ ഞാനുണ്ടായിരുന്നു നിന്റെ കൂടെ. സോറിടാ എന്നും പറഞ്ഞ് വിക്കി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പതിയെ അവളെ തന്നിൽ നിന്നും മോചിപ്പിച്ച് ആ പൊള്ളിയ പാടുകളിൽ അവൻ ചുണ്ടു ചേർത്തു. പതിയെ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. നിന്നെ ഒരിറ്റ് ജീവൻ നിലനിന്ന് കിട്ടിയാലും ഞാൻ കൈവിടില്ലായിരുന്നു പെണ്ണെ. എൻ്റെ ജീവൻ നിന്നിലല്ലേ? വിക്കി നീലിയുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്തു. ഡാ എന്ന അലർച്ച കേട്ടാണ് രണ്ടുപേരും അടർന്നു മാറിയത്. മുന്നിൽ കാശിയും റാമും അമ്മയും അച്ഛനും. നീലി വേഗം വിക്കിയുടെ പിന്നിലൊളിച്ചു. അത് അവളുടെ കണ്ണിലൊരു കരട് പോയി. വിക്കി അങ്ങനെയൊക്കെ പറഞ്ഞു. അച്ഛനമ്മയൊരു ഇളിവാസാക്കി വേഗം പോയി. ഛേ, നാണം കിട്ടും, ഒന്ന് മുട്ടിക്കൂടായിരുന്നു. വിക്കി കാശിയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതിനും ഞങ്ങളറിഞ്ഞോ ഇവിടെ അടൽസോളി പടം നടക്കണമെന്ന്? വിക്കി കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു. ആ അപ്പം നിനക്ക് നിന്നെ നീല കിട്ടിയില്ല, സന്തോഷമായില്ലേ? അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞങ്ങളിവിടെ പുറത്തുതന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ല ഞങ്ങൾ കേട്ടു. പിന്നെ ഒച്ചയൊന്നും കേൾക്കാത്തോണ്ടാ തുറന്നോക്കി. വേണ്ടായിരുന്നു. കാശി മോളിലോട്ട് നോക്കി പറഞ്ഞു. വാ മോളിലേക്ക് പോയി നോക്കാം, അവിടെ എന്തായെന്തോ. റാം പറഞ്ഞു. എല്ലാവരും ചിരിച്ചുകൊണ്ട് മോളിലേക്ക് പോയി. ബാൽക്കണിയുടെ അടുത്തെത്തി അവരെല്ലാം ഒരു നിമിഷം കണ്ണും തള്ളി നിന്നു. എന്തോന്നിട ഇത് ചുംബന സമരവും, എവിടെ നോക്കിയാലും ഇതുതന്നെയാണല്ലോ. കാശിയുടെ ഡയലോഗ് കേട്ടതും ഋഷി വീക്ഷയിൽ നിന്ന് മാറി നിന്നു. അത് പിന്നെ അത് ഇവളുടെ കണ്ണിലൊരു കരട് പോയി. അതാ ഋഷി പറഞ്ഞു. ഒന്ന് മാറ്റി പിടിച്ചുകൂടെ, ഇപ്പോഴത്തെ കരട്ടെടുത്ത് കൊടുത്തേയുള്ളൂ. ഇതിന് മാത്രം കരട്ട് ഇത് എവിടുന്ന് വരുന്നു? വിക്കിയെ നോക്കി കാശി പറഞ്ഞു. ഋഷി നീലയെ നോക്കി അത്ഭുതത്തോടെ പറഞ്ഞു. വിക്കി അവളെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അപ്പൊ നിരഞ്ജൻ സാറിനോടും നീലുവിനോടും നാട്ടിലേക്ക് വരാൻ പറയാം, രണ്ട് കല്യാണം നടത്താനുള്ളതല്ലേ? ഋഷി പറഞ്ഞു. രണ്ടല്ല മൂന്ന്. അത് ശരിയാണല്ലോ, രജനയോടും പറയണ്ടേ? വിക്കി ചോദിച്ചു. എപ്പോഴേ പറഞ്ഞു. അപ്പൊ മൂന്ന് കല്യാണം കൂടി ഒരുമിച്ച് നടത്താല്ലേ? ഋഷി ചോദിച്ചു. മൂന്നല്ല നാല്. കാശി. ഏ നിനക്കാരുടെ പെണ്ണന്നേ? വിക്കി ചോദിച്ചു. തരാൻ പോണേയുള്ളൂ. ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല, എന്നെപ്പോലൊരു അനാഥന് അതിന് അർഹത ഉണ്ടോന്ന് അറിയില്ല. സഹതാപം കൊണ്ടല്ല, ഒരുപാട് സങ്കടം അനുഭവിച്ചുകൊണ്ട് അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു തോന്നൽ. കാശി പറഞ്ഞു. നീ വളച്ചിട്ടാ കാര്യം പറടാ. വിക്കി പറഞ്ഞു. നിന്റെ പെങ്ങളെ എനിക്ക് തരൂ. പൊന്നുപോലെ നോക്കാമെന്നൊന്നും പറയുന്നില്ല, ഞാൻ ജീവനോടുള്ള കാലത്തോളം കണ്ണു നിരക്കില്ല. കാശി റാമിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു. കാശി, അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലേ, അതിൽ അവളുടെ കുറ്റമൊന്നുമില്ലല്ലോ. പറഞ്ഞില്ലേ സഹതാപമൊന്നുമല്ല, ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ്. അതിന് നീ എപ്പോഴും അവളെ കണ്ടേ? വിക്കി ചോദിച്ചു. അത് നേരത്തെ എന്നെ റിവ്യൂ വിളിച്ചപ്പോൾ ഇവനാണ് എടുത്ത്. എടുത്തപ്പോൾ തന്നെ രണ്ടും അടിയായി. അവസാനം എന്നെ കൊണ്ട് വീഡിയോ കോൾ വിളിപ്പിച്ച് അവളെ കാണാനായിരുന്നു. അറിയടാ റാം ചോദിച്ചു. കാശി ഒന്ന് വിളിച്ചു കൊടുത്തു. ഇതിനിടക്ക് അങ്ങനെയൊക്കെ നടന്നോ? നടന്നു പോലെ നടന്നു, മോശം പറയതല്ലോ. നല്ല അടിപൊളി തെറിയായിരുന്നു. ഓ എൻ്റെ കാത് പഴുത്തുപോയി. അപ്പം നിന്റെ കാര്യം ഓക്കെ ആയല്ലേ? വിക്കി കാശിയെ കെട്ടിപ്പിടിച്ചു. എവിടുന്ന്? അവളോട് ഐ ലവ് യു എന്നല്ല, നല്ല മുട്ടൻ തെറി വിളിച്ച ഫോൺ വെച്ച്. കാശി പറഞ്ഞു. അതൊക്കെ ശരിയാക്കാന്നേ, ഞാനില്ലേ കാശിട്ടാ. ആ ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് അമ്പരുന്നു. അതെനിക്ക് അറിയാലോ വിച്ചുട്ടാ, നീ എൻ്റെ കൂടെ. ഏ വിച്ചുമോളെ നീ സംസാരിച്ചോ? കാശി അവളുടെ അടുത്തേക്ക് ഓടി. ബാക്കിയുള്ളവരും ഞാൻ അവളോട് സംസാരിച്ചു. അവിടെ ടെറസിൻ്റെ സൈഡിലിരിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് വീഴാൻ പോയി. അത് കണ്ട് ഇവളെ ഏട്ടാന്ന് വിളിച്ച്. ആ സന്തോഷം ഞങ്ങൾ പങ്കിടുമ്പോഴാണ് നിങ്ങളൊക്കെ വന്ന്. ഋഷി വളിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നീ ഡീസന്റ് ആണല്ലോ, ആ ഒരു കിസ് മാത്രമേ നീ കൊടുത്തിട്ടുള്ളൂ.
റാം ചോദിച്ചു. അത് പിന്നെ ഋഷി നിന്ന് തലചൊറിഞ്ഞു. സത്യം പറ, നിനക്ക് ആഷ്മി ചേട്ടനായിട്ട് വല്ല കണക്ഷനുണ്ടോ? കാശി ചോദിച്ചു. ഏത് ആഷ്മി ചേട്ടൻ? ആ ഹിന്ദി തന്നില്ലേ, ഇമ്ര ആഷ്മി? കോളേജിൽ വെച്ച് തന്നെയായിരുന്നല്ലേ പണി. പോട. എല്ലാവരും സന്തോഷത്തോടെ വീക്ഷയെ പൊതിഞ്ഞു. അതെ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് കുറേ നേരമായല്ലോ, ഇവരിത് എവിടെ പോയി? കാശി ചോദിച്ചു. ഇപ്പൊ വരും, നിരേട്ടനെ വിളിച്ചിരുന്നു. ദാ എത്തി, നീലു പറഞ്ഞു. നീ നീലു, നിന്റെ ഏട്ടന് വട്ടായിരുന്നു എന്നല്ലേ പറഞ്ഞു, പിന്നെ ആ കയ്യിലിരിക്കുന്നൊക്കെ എവിടുന്ന് വന്നു? കാശി നിരഞ്ജന്റെ കയ്യിലും നീലുവിന്റെ കയ്യിലുമുള്ള മൂന്നും ഒന്നും വയസ്സുള്ള ആഷ്നിയെ ആദ്യം നോക്കി ചോദിച്ചു. ദാ അതിനൊന്നും പ്രാന്തൊരു തടസ്സമല്ല, വിക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോടാ വൃത്തിയേട്ടന്മാരെ, 6 മാസം കൊണ്ട് തന്നെ ഏട്ടൻ നോർമലായതാ. നീലു തന്നെയാ അതിനുള്ള കാരണം. അപ്പൊ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞു. നീലി കാശിയും വിക്കി അടിച്ചുകൊണ്ട് പറഞ്ഞു. ഡീ ഇപ്പോഴും നിന്റെ സ്വഭാവം മാറിയില്ലേ? നിരഞ്ജൻ നീലിയുടെ ചെവിയിൽ പിടിച്ചിട്ട് ചോദിച്ചു. അയ്യോ നീര, ഞാനല്ല, ഇവര് പറയുക എന്ന് പറയുമ്പോഴേക്കും വിക്കി അവളുടെ വാപുത്തി. ഇവൾക്ക് വട്ട, ഏട്ടാ നമുക്ക് പോവാം, വിക്കി പറഞ്ഞു. സോറി, ഞങ്ങൾ ആദ്യമേ വരാമെന്നാ. എന്താ ചെയ്യാ, അവിടെ ചില ഇഷ്യൂസ്, അത് 6 മാസം വെറുതെ പോയത്. നിരഞ്ജൻ. അതിനെന്താ ഏട്ടാ, അത്രയും നാൾ ഞങ്ങൾക്ക് പ്രേമിച്ചെടുക്കാൻ പറ്റിയല്ലോ. വിക്കി നിരഞ്ജൻ കാണാതെ നീലിയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അത് ഞാൻ അറിഞ്ഞു, കാശി റാമുണ്ടായി നന്നായി, ഇല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ഞാൻ എൻ്റെ അനന്തരവനെ കാണാൻ വരേണ്ടി വന്നേനെ. നിരഞ്ജൻ അവരെ നോക്കി പറഞ്ഞു. അത് സത്യം, ഞാനില്ലേ കാണായിരുന്നു. കാശി. പിന്നെ അതുകൊണ്ടാവും റാ റിവ്യെ കാണാൻ നോക്കിയാൽ നിന്റെ കാലു മുറിച്ചുകളെന്ന് പറഞ്ഞത്. വിക്കി പറഞ്ഞു കേട്ട് കാശി അവരെ നോക്കിയാൽ ചിരിച്ച് കാണിച്ചു. അല്ല, വീക്ഷയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? നീലു ചോദിച്ചു. നല്ല മാറ്റമുണ്ട്, ഇപ്പൊ ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തിൽ പിടിച്ചെടുക്കുന്നുണ്ട്. ആ ആയുർവേദ ട്രീറ്റ്മെന്റ് നന്നായിട്ട് ഫലം കണ്ടു, വിക്കി പറഞ്ഞു. മുന്നേ നിങ്ങൾ നോക്കിയതല്ലേ ആ ട്രീറ്റ്മെന്റ്? അതെ, പക്ഷെ അന്ന് ഋഷിയിലായിരുന്നല്ലോ. നിരഞ്ജന്റെ ചോദ്യത്തിന് കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദാ ആ റേഡിയോ ഓൺ ആക്കി. വിക്കി റേഡിയോ ഓൺ ചെയ്തു. ആ ന്യൂസ് മാതിരി പാട്ട് വെക്ക്, നീലി പറഞ്ഞു. മിണ്ടാതിരിടി, ഇതൊന്ന് കേൾക്കട്ടെ. വിക്കിയുടെ മുഖത്തെ ഗൗരവം കണ്ടോ നീലി വാപ്പൂട്ടിയിരുന്നു. നഗരത്തെ നടക്കിയ ആക്സിഡന്റിൽ 6 പേർ മരണപ്പെട്ടു. പ്രശസ്ത വ്യവസായി സക്കറിയ തോമസ്, അയാളുടെ ഭാര്യ മേരി, സുഹൃത്ത് ആനന്ദ് മേനോൻ, അയാളുടെ ഭാര്യ മായ, ഇവരുടെ മറ്റൊരു സുഹൃത്ത് രവീന്ദ്രൻ നായർ, ഭാര്യ രാഗിണി എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ മക്കൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടിരുന്നു. കൂടാതെ കള്ളപ്പണവും മയക്കുമരുന്നും സൂക്ഷിച്ച കേസിൽ സക്രിയാനന്ദൻ, പിന്നെ രവീന്ദ്രൻ എന്നിവർ കുറച്ചു നാളായി ജയിലിലായിരുന്നു. 1 മാസം മുന്നെയാണ് പുറത്തിറങ്ങിയത്. അതിനുശേഷം ഇവർ നന്നേ ദുഃഖിതരായിരുന്നു എന്ന് അടുത്ത ബന്ധുക്കൾ അറിയിച്ചു. ഇതൊരു ആത്മഹത്യാവാന സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആഹാ, ശുഭവാർത്തയാണല്ലോ, ഇത്ര വലിയ കാര്യം നടന്നിട്ടും നഗരത്തിലെ പ്രധാന പോലീസുകാർ അറിഞ്ഞില്ലേ? നീലി ചോദിച്ചു. ഞങ്ങളറിയാതെ എന്ത് നടക്കാനാ? വിക്കി കാശി നോക്കി പുഞ്ചിരിച്ചു. അവൻ തിരിച്ചു. എന്താ നീലി? ഒന്നുമില്ല പൊന്നെ, ഞങ്ങളെ യാസി വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ മുഖം കണ്ട നിരഞ്ജൻ അവരെ തന്നെ നോക്കിയിരുന്നു. വിക്കി അപ്പോൾ നിരഞ്ജനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. നിരഞ്ജൻ ഒരു പുഞ്ചിരിയോട് മടിയിലിരുന്ന ആശ്നമ്മളുടെ കവിളിൽ ഉമ്മ കൊടുത്തു. മുഹൂർത്തായി, താലി കെട്ടിക്കോളൂ. ആ ശബ്ദം കേട്ടതും വിക്കി, കാശി, റാം, ഋഷി 4 പേരും ഒരുമിച്ച് അവരുടെ പാദികളുടെ കഴുത്തിൽ താലി കെട്ടി, നെറുകയിൽ സിന്ദൂരം ചാർത്തി, എല്ലാവരുടെയും കാലിൽ വീണ അനുഗ്രഹം വാങ്ങി. യുറക്ക, എന്റെ കല്യാണം കഴിഞ്ഞു. കാശി പെട്ടെന്ന് തുള്ളിച്ചാടി. ഓ, അലവരാതി, ചുളിവിലൊരു കിസ് അടിക്കാൻ പോയതാ. ഒച്ച വെച്ച് എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കി. ഋഷി ദേഷ്യത്തോടെ പറഞ്ഞു. വീക്ഷതന്റെ തോളിരുന്ന ഋഷിയുടെ കൈ തട്ടിമാറ്റി ചിരിച്ചു. അതെന്നെ തിണ്ടി, നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? വിക്കി പറഞ്ഞു. നീലി മുഖം വീർപ്പിച്ചിരുന്നു. ഒരു കൺട്രോളും ഇല്ലാത്ത തെണ്ടികൾ, റാം അവരെ പൂച്ചിച്ചു. പിന്നെ ഭയങ്കര കൺട്രോൾ ആയോണ്ട എന്റെ കവിളിങ്ങനെ കിടക്കുന്നു, രചന റാമിന്റെ ചെവിയിൽ പറഞ്ഞു. നാട്ടിക്കല്ലേ, ആരും കണ്ടിട്ടില്ല, റാം പറഞ്ഞു. രചന ചിരിച്ചു. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ സന്തോഷം, കാശി പറഞ്ഞു. ഒന്ന് മിണ്ടാട്ടിരിക്കും മനുഷ്യ, ഒരു നാണം കെടുത്തല്ലേ. റിവ്യ. എനിക്ക് വിശ്വാസം വരുന്നില്ല മോളെ. അതാ റിവ്യ കാശിയുടെ കയ്യിൽ നല്ലൊരു നുള്ളുകൊടുത്തു. ഇപ്പൊ വിശ്വാസമായോ? എന്റെ ഈശ്വര, നീ നിനക്കൊരു ഉമ്മ എന്നിട്ട് ബോധ്യപ്പെടുത്തിയാ പോരായിരുന്നോ? കാശി കൈ തടവിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഉമ്മ തരാൻ പറ്റിയ സാധനം കണ്ടാലും മതി, റിവ്യ വാപ്പുത്തി ചിരിച്ചു. കൂടെ മറ്റുള്ളവരും. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവർ 8 പേരും ജീവിതം ആരംഭിച്ചു.